Gurur Brahma, Gurur Vishnu, Gurur Devo, Maheshwara, Guru Sakshat, Param Brahma, Tasmai Sri Gurave Namaha. Agasajatya Bhavadi Nirubanam, Upasama Prakaranathilanu, 232-ാമത്തെ ശ്ലോകം പറഞ്ഞുകൊണ്ടിരിക്കുക. അതായത് പ്രാണസ്പന്ദനത്തിൽ കൂടി ബോധത്തിന്റെ പെരുകി വരലാണ് ചിത്തം എന്നാണ്. അതായത് പ്രാണസ്പന്ദനം തുടങ്ങിക്കഴിഞ്ഞാൽ ബോധം പതുക്കെ പതുക്കെ ആ സൂക്ഷ്മ ജഡത്തിനെ ഈ ശക്തി കൂട്ടി സ്ഥൂലമാക്കി മാറ്റും. അതാണ് ഈ കാണുന്ന പ്രപഞ്ചം. ഇതറിയാവുന്ന യോഗികൾ അവരെന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ ഈ പ്രപഞ്ചത്തിനെ അടക്കി മനസ്സിനെ അടക്കി ബുദ്ധിയിൽ അടക്കി പ്രാണനെ അടക്കി ആ ബോധത്തിന്റെ സ്വസ്ഥിതി അവർ ഉറപ്പുവരുത്തും. ഇതിന്റെ വഴിയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനിയും ജ്ഞാനികൾ അംഗീകരിക്കുന്ന വ്യക്തമായ മറ്റൊരു മാർഗമുണ്ട്. ഈ പ്രാണ സംരോധനം അല്ലാതെ വാസനയെ മുൻനിർത്തിയുള്ള ചിത്തശാന്തിയാണ്. വാസനകൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ നിയന്ത്രണമില്ലാതെ പെരുമാറുന്നത്. അതൊക്കെ വിചാരം ചെയ്ത് നോക്കിയാൽ നമ്മുടെ സ്വഭാവത്തിന് കാരണം വാസനയാണ്. ഓരോരുത്തരുടെയും വാസന എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ് പെരുമാറ്റം. അതിനെ അത്ര പെട്ടെന്നൊന്നും ഒതുക്കി നിർത്താൻ പറ്റില്ല. കാരണം ഇവിടെ പറയുകയാണ് വാസനയെ മുൻനിർത്തിയുള്ള ചിത്തം ശാന്തമാക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. കേട്ടോളൂ. ആദ്യമായി വാസന എന്താണെന്ന് വിശദമാക്കാം. ഇത് ഇന്നത് തന്നെയെന്ന് നേരത്തെ അന്ധമായി സങ്കല്പിച്ചുറപ്പിക്കുന്നത് നിമിത്തം ആരംഭത്തെയോ അവസാനത്തെയോ കുറിച്ചുള്ള വിചാരം ഉപേക്ഷിച്ചിട്ട് ഒരു പദാർത്ഥത്തെ കണ്ണുമടച്ച് അംഗീകരിക്കുന്നതാണ് വാസന എന്ന് പറയപ്പെടുന്നു എന്നാണ്. അതായത് മുൻപിൻ വിചാരമില്ലാതെ കാണുന്നതെല്ലാം സത്യമാണ് എന്ന് കരുതുന്നതാണ് വാസന. അത് പ്രപഞ്ചത്തിൽ ഇപ്പോ ഒരു രൂപത്തിൽ നാം ഒരു കാഴ്ച കാണും, ഏതെങ്കിലും ഒരു രൂപത്തിൽ അതിനൊരു പേര് നൽകി കാണും. എന്നിട്ട് ആ രൂപവും പേരും ചിരകാലമായി മനസ്സിൽ ഭാവന ചെയ്ത് ഉറപ്പിച്ചിട്ടുണ്ട്. അക്കാരണത്താൽ മുൻപിൻ വിചാരം കൂടാതെ അതിനെ അങ്ങനെ തന്നെ അംഗീകരിക്കുന്നു. പദാർത്ഥങ്ങളെ കുറിച്ചുള്ള മനസ്സിന്റെ ഈ അന്ധമായ അംഗീകാരമാണ് വാസന. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഒരു മണൽത്തരി. മണൽത്തരിക്ക് ഒരു രൂപമുണ്ട്, മണൽത്തരി എന്ന പേരും ഉണ്ട്. ഇപ്പൊ തന്നെ എല്ലാവരുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞു മണൽത്തരി എന്താണ്. ചിരകാലമായി ഇത് ഉറച്ചു പോയതുകൊണ്ട് നാം അതിനെ മണൽത്തരിയായി തന്നെ അംഗീകരിക്കുന്നു. ഇതാണ് വാസന. ഈ മണൽത്തരിയുടെ ആദ്യ രൂപം എന്തായിരുന്നു, അവസാന രൂപം എന്തായിരിക്കും എന്ന് ചിന്തിക്കുന്നതേയില്ല. ഈ വാസന നിമിത്തം മണൽ സത്യമെന്ന് കരുതാൻ ഇടവരും. അങ്ങനെ മനസ്സ് രാഗദ്വേഷ ഭാവനകൾക്ക് വശപ്പെട്ട് ദുഃഖിക്കാനും ഇടവരും. നേരെ മറിച്ച് മണൽത്തരിയുടെ ആദ്യവും അന്തവും എന്താണെന്ന് ചിന്തിക്കുന്നയാൾക്ക് അത് അനന്തമായ ശക്തി സ്പന്ദനമാണെന്ന് തെളിയും. വേദാന്ത ശാസ്ത്ര ദൃഷ്ടിയിൽ അത് അനന്തമായ ബോധസത്തയാണെന്ന് സ്പഷ്ടമായി തെളിയും. അപ്പൊ നമ്മൾ നോക്കിക്കോണം, ഈ മണൽത്തരി എവിടെ കാണുന്നു, ആര് കാണുന്നു, ഞാൻ കാണുന്നു, അപ്പൊ ഈ ഞാൻ ആരാണ്, ഇങ്ങനെ വിചാരം ചെയ്യാം. അല്ലെങ്കിൽ ഈ കണ്ണ് കാണുന്നു, ഇതിനെ കണ്ണിനെ ആര് കാണുന്നു, മനസ്സ് കാണുന്നു, മനസ്സിനെ ആര് കാണുന്നു, ഈ മനസ്സിനെ ബുദ്ധി കാണുന്നു, ബുദ്ധിയെ ആര് കാണുന്നു, അപമസ്മി പ്രഭു, ഞാൻ തന്നെ കാണുന്നു, അങ്ങനെ അതുപോലെ വിചാരം ചെയ്യാം. അപ്പോ സ്വാമി വിവേകാനന്ദൻ ഒരിടത്ത് പറയുന്നുണ്ട്, അതായത് ഒരു മണൽത്തരിയെ വിശകലനം ചെയ്താൽ പോലും അത് ബോധത്തിലെത്തിക്കുന്ന. അപ്പൊ മണൽത്തരി ഭൂമിയിലാണ് കാണുന്നത്. ഭൂമി ജലത്തിൽ നിന്നും, ജല അഗ്നിയിൽ നിന്നും അഗ്നി, വായുവിൽ നിന്നും വായു, ആകാശത്തു നിന്നും ആകാശം ഉണ്ടെന്നറിയുന്ന മനസ്സിലും മനസ്സ് എവിടെ നിൽക്കുന്നു, എന്നിലെ നിൽക്കുന്നു, ഞാൻ ആരാണ്, ബോധം. ഇങ്ങനെ ഏത് വിധേയനെയും വിശകലനം ചെയ്ത് നമ്മൾ ഒരു വസ്തുവിന്റെ ആദ്യ അന്തവും അറിഞ്ഞാൽ വാസനയിൽ നിന്ന് മുക്തരാവാം. അല്ലെങ്കിൽ വാസന നിമിത്തം അതൊക്കെ അതാണ് എന്നങ്ങ് കരുതുകയാണ്. അപ്പോ അതിനെല്ലാം ശാസ്ത്രീയമായിട്ടുള്ള ഒരു അവബോധ ആവശ്യമാണ് എന്നാണ് പറഞ്ഞത്. അപ്പോ മണൽത്തരിയുടെ കാഴ്ചയെ നമ്മൾ അനന്ത ബോധാനുഭവമാണെന്ന് കണ്ടെത്തിയാൽ അവിടെ പിന്നെ വാസനയില്ല. അങ്ങനെയാണ് നമ്മൾ ഉള്ളിലെ വാസനകൾ കളയുന്നത്. അതുകൊണ്ടാണ് തത്വം വിചാരം ചെയ്ത് മനസ്സിനെ ജയിച്ചാൽ വാസനാക്ഷയം, തത്വവിചാരം, മനോജയം, വാസനാക്ഷയം, മൂന്ന് സ്റ്റെപ്പാണ്. തത്വവിചാരം എങ്ങനെയാണ്, സ്ഥൂല ശരീരം കൊണ്ട് നമ്മൾ തത്വവിചാരം ചെയ്യും. ഈ കേട്ട് സത്സംഗത്തിൽ കേട്ട് അങ്ങനെ കുറെ കാലം ശ്രവണം, അത് കഴിഞ്ഞാൽ മനസ്സ് ജയിക്കുന്ന സൂക്ഷ്മ ശരീരത്തിലാണ് മനസ്സ് ജയിക്കും. ജയിച്ചാൽ കാരണ ശരീരത്തിലിരിക്കുന്ന വാസനകൾ തനിയെ നശിച്ചു പോകും. എവിടെ നോക്കി ഞാൻ ആര് എന്ന ചോദ്യം ചോദിക്കുമ്പോ ഓരോ ചോദ്യത്തിലും കോടിക്കണക്കിന് വാസനകൾ നശിച്ചു പോകുന്ന പറയുന്നുണ്ട്. അന്നിട്ട് വാസന അത്ര സൂക്ഷ്മമാണ്, അത്ര സൂക്ഷ്മമായി കോടിക്കണക്കിന് വാസനകളുടെ കെട്ട് ഭണ്ടാറിരിപ്പുണ്ട്. ഇതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോന്ന് കർമ്മമായിട്ട് വെളിയിൽ വരുന്നത്. വാസനയിൽ നിന്നാണ് ആ സ്പന്ദനത്തോടു കൂടി ചിന്തകൾ ഉണ്ടാകുന്നത്.
അതുകൊണ്ടല്ലേ നമ്മളിപ്പോ പലരെയും ഓരോരുത്തരെയൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അവരത് കേൾക്കാത്തതും അവരുടെ അഭിപ്രായം വ്യത്യസ്തമായിരിക്കുന്നു നമ്മളെക്കാളും എന്നൊക്കെ നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? അത് അവരുടെ വാസനയാണ്. അവര് ജന്മജന്മാന്തരങ്ങളായിട്ട് ചില കാര്യങ്ങളില് വിശ്വസിച്ചു പോരുന്ന ചില കാര്യങ്ങൾ വാസനകളായിട്ട് അവരുടെ ഉള്ളിൽ ഇങ്ങനെ ക്രോഡീകരിച്ചു വെച്ചിട്ടുണ്ട്. അതിനെയാണ് അവരുടെ ഇപ്പൊ പറയുന്ന മെഡിക്കൽ സയൻസ് പറയുന്ന ജീനുകളും അതുപോലെ ക്രോമസോമും അങ്ങനെ പറയുന്നതെല്ലാം ഇതിന്റെ വേറൊരു ഭാവമാണ്, ഇതിനെ വെച്ചിരിക്കുന്നതാണ് അവരതിനെ. പക്ഷെ അതിനേക്കാൾ സൂക്ഷ്മമാണ് യഥാർത്ഥത്തിലുള്ള വാസനകള് വേദാന്തം പറയുന്നത്. ആ ദൃഷ്ടാന്തം പറഞ്ഞാൽ വാസനകള് അത്യസൂക്ഷ്മമായി നമ്മുടെ ഉള്ളില് ഇഷ്ടംപോലെ സ്വഭാവത്തിൽ നിർണയിക്കാനിരിക്കുമ്പോൾ അതുവഴി മനസ്സ് ചിന്തിച്ച് വെളിയിൽ വരുന്ന കാര്യങ്ങളാണ് ഒരാളിന്റെ സ്വഭാവ രൂപീകരണം. ആ സ്വഭാവത്തിനനുസരിച്ചാണ് അയാളുടെ അടുത്ത ജന്മം വരാൻ പോകുന്നത്. ഈ സ്വഭാവമാണ് അവരുടെ പെരുമാറ്റമായിട്ട് വന്ന് അത് കൾച്ചറാവും, സംസ്കാരമായി ആ ശരീരത്തിൽ എങ്ങനെ ഇരിക്കുമോ അതിന്റെ ബാക്കിയായിട്ട് അടുത്ത ശരീരം വന്നുകൊണ്ടേയിരിക്കും. ഇതിനെല്ലാം ശാസ്ത്രീയമായ യുക്തിയുണ്ട്. യുക്തി ഉണ്ടെങ്കിൽ മാത്രം ഇതിനെ അംഗീകരിച്ചാൽ മതി. അത് ഒരു വേദാന്തിക്കുള്ള സ്വാതന്ത്ര്യമാണ്. ശാസ്ത്രീയമായി ആരും പറയുന്നത് കൊണ്ടൊന്നും കേൾക്കണ്ട. അവനവന്റെ യുക്തിയില്, ഈ ശാസ്ത്രീയമായ യുക്തിയില്, അവരവരുടെ ബുദ്ധിയുടെ യുക്തി അല്ല പറയുന്നത്, ഇത്രയും കാലം കേട്ടുകൊണ്ടുവന്ന വാസനയ്ക്ക് അനുസരിച്ചിട്ടുള്ള യുക്തി അല്ല പറയുന്നത്. ഇങ്ങനെ ശാസ്ത്രീയമായി ഉപനിഷത്ത് പഠിച്ച് അതിന് പറയുന്ന യുക്തിയില് വിശ്വാസം ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇതിനെ അംഗീകരിച്ചാൽ മതി. അവിടെ വാസിഷ്ഠം പറയുന്നു, അങ്ങനെ യുക്തിയോടുകൂടി ഒരു കൊച്ചുകുട്ടി പറഞ്ഞാൽ പോലും അത് കേട്ടുകൊള്ളണം, അല്ലെങ്കിൽ യുക്തിയില്ലാതെ ബ്രഹ്മാവ് പറഞ്ഞാലും അത് കേൾക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് വാസന മൂലം ഉണ്ടാകുന്ന ഈ അസത്യ ദർശനത്തിന്റെ മുളപ്പുകളാണ് രാഗദ്വേഷങ്ങൾ. അതായത് നമ്മൾ കണ്ണുകൊണ്ട് കണ്ടിട്ട് ഇതിനെ കുറിച്ച് ഒരു ധാരണ വെച്ചിട്ടുണ്ട്, എന്നിട്ട് അതില് രാഗം അതില് ദ്വേഷം. പല ശരികളും നമ്മൾ മുമ്പ് ചെയ്ത പല ശരികളും ഇപ്പൊ തെറ്റാണെന്ന് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും, പല തെറ്റുകളും ഇപ്പൊ ശരിയാണെന്ന് തോന്നുന്നുണ്ടാവും. ഇതെല്ലാം നമ്മുടെ വാസനയുടെ കേടാണ്. അപ്പോ അത് കുറച്ചു കാലം കഴിഞ്ഞ് ശാസ്ത്രീയമായ യുക്തിക്ക് പിടികിട്ടുമ്പോ അതിനെയെല്ലാം തിരുത്താനുള്ള ആ ഒരു ഈ പറഞ്ഞ പോലെ ഒരു പരിശീലനം ആവശ്യമാണ്. ഇതാണ് വേദാന്ത യുക്തി, ഉപനിഷത് ദർശനം. അപ്പൊ ഉപനിഷത് ദർശനത്തിൽ നമ്മൾ നിർബന്ധ ബുദ്ധി വിട്ടുപിടിക്കണം എന്ന് പറയുന്നത് കൊണ്ട് കാര്യം പിടികിട്ടും. നമ്മുടെ വാസനയ്ക്ക് അനുസരിച്ചിട്ടല്ല വരേണ്ടത്, ഉപനിഷത്തിന്റെ യുക്തിക്കനുസരിച്ച് ജീവിതത്തിനെ മാറ്റിയെടുക്കണം, പെരുമാറ്റം മാറ്റണം. അതാണ് യഥാർത്ഥത്തിൽ സാധന, അതാണ് ഉപാസന. അപ്പൊ വിചാരം ചെയ്യൂ, ഇനി എവിടെയെങ്കിലും കയറി കടച്ചിരുന്ന് ജനിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉപനിഷത്തിന്റെ ഗ്രന്ഥം കാണാതെ എഴുതി പഠിച്ചതുകൊണ്ടോ ഒന്നുമേ നടക്കില്ല. അവനവന്റെ ഉള്ളില് മാറ്റം വരണം. ആ ഉള്ളില് സത്യത്തോട് അനുകൂലമായിട്ടുള്ള ശാസ്ത്രീയമായ യുക്തി വിചാരം ചെയ്ത് ഉറപ്പിക്കണം, അപ്പോഴേ വാസന പോകുള്ളൂ. അതാണ് തത്വവിചാരം. തത്വം വിചാരം ചെയ്ത് മനസ്സിനെ ജയിച്ച് അത് കഴിഞ്ഞാൽ വാസന ചെയ്യാൻ നമ്മളൊന്നും ചെയ്യേണ്ട, അത് തനിയെ തന്നെ അവിടെ നിന്ന് നശിച്ചോളൂ. കാരണം അതിസൂക്ഷ്മമാണത്, അത് നമുക്കൊന്നും ചെയ്യാനേ സാധ്യല്ല. നമുക്ക് ആകെ നിയന്ത്രണം ഉള്ളതും ചെയ്യാൻ പരിശീലിക്കാൻ എളുപ്പമുള്ളതും മനസ്സിന്റെ ചലനം അടക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സ്ഥൂല ശരീരത്തിൽ ഒന്നും ചെയ്യാൻ നിൽക്കരുത്, അവിടെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അവിടെ ഒന്നും ചെയ്യുക മനസ്സാണ്. ആ മനസ്സിനകത്താണ് നമുക്ക് ആകെപ്പാടെ ചെയ്യാൻ പരിശീലിക്കാൻ പറ്റുന്ന ഉപശമം എന്ന് പറയുന്ന സാധന നടത്താൻ പറ്റുന്നത്. അതിനാണ് ഇവിടെ യോഗികൾ പറയുന്ന പ്രാണ നിയമം. പ്രാണം നിരോധനം ചെയ്യാം, അതല്ലെങ്കിൽ തത്വവിചാരം ചെയ്യാം, അതല്ലെങ്കിൽ പ്രണവോപാസന ചെയ്യാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് മനസ്സിനെ പതുക്കെ പതുക്കെ അടക്കണം. യഥാർത്ഥത്തിൽ കുറച്ച് വളരെ പ്രായോഗികമായത് തത്വവിചാരമാണ്. നമുക്ക് ഉറപ്പു വരണം, ഈ സത്യമൊക്കെ അന്വേഷിച്ച് ഇവിടെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്ന് നമ്മുടെ ബുദ്ധിക്ക് ഉറപ്പു വരണം. എന്നിട്ട് നമ്മൾ മനസ്സുകൊണ്ട് എല്ലാത്തിനെയും കാണണം. അപ്പൊ അവിടെ എല്ലാം നിശ്ചയാത്മിക ബുദ്ധി ഉള്ളതുകൊണ്ട് ബുദ്ധി പറയും മനസ്സെന്ത് ചെയ്യണം. ബുദ്ധി എന്ത് ഉറപ്പിച്ചു വെക്കുന്നു അതാണ് മനസ്സ് ചെയ്യുന്നത്. ബുദ്ധിയിൽ നമ്മൾ ഒരു തീരുമാനം എടുത്തു, ഒരു കുട്ടി വലിയ എഞ്ചിനീയർ ആകണമെന്ന് ഒരു കുട്ടി ബുദ്ധിയിൽ തീരുമാനിച്ചാൽ പിന്നെ അവന്റെ ചിന്ത മുഴുവൻ പഠിക്കുന്ന സമയത്ത് അതായിരിക്കും. എല്ലാം അങ്ങനെയാണ്. കൃഷി കുട്ടികൾ ആദ്യമേ തോന്നിക്കുമല്ലോ, ചിലർക്കൊക്കെ വളരെ ദൃഢമായ തീരുമാനത്തോടുകൂടി വരും. അപ്പൊ അവിടെ വന്നു കഴിഞ്ഞാൽ ചെറിയ പ്രായം മുതൽ സിനിമയിൽ അഭിനയിക്കണമെന്നാണ് ഒരു കുട്ടിക്ക് തോന്നുകയാണെങ്കിൽ ആ കുട്ടി എപ്പോഴും അവരുടെ ചിന്ത അത് തന്നെ അവസാനമുള്ള ഏതെങ്കിലും ഒരു സിനിമയിൽ അഭിനയിക്കുന്നില്ല. നോക്കിയാൽ മതി, പലരുടെ ഇന്റർവ്യൂ ഒക്കെ കേൾക്കുമെന്നൊക്കെയാണ്. എന്താണോ നിങ്ങൾ സങ്കല്പിക്കുന്നത് അത് ദൃഢമായി സങ്കല്പിച്ചാൽ അത് തന്നെയായി തീരും. അത് പ്രപഞ്ച നിയമമാണ്. എന്ത് ചെയ്യുന്നുവോ അത് ആവർത്തിച്ചാൽ അത് മുമ്പിൽ വരും. ആവർത്തിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരേ ഒരു നിയമം. അപ്പൊ അതെന്താണ്? ശക്തി ചലനം. ശക്തി നിരന്തരമായി ചലിച്ചാൽ ഒരു വസ്തു വേറെ ഒന്ന് പുതിയതുണ്ടാവും. അപ്പൊ നമ്മൾ ആദ്യമേ ഒരു സങ്കല്പിച്ച്
ഒരു ഈ സൂക്ഷ്മ സങ്കല്പത്തിൽ ഒരു ചിന്തയെ കൊണ്ടുവന്നിട്ട് അതിനെ പതുക്കെ പതുക്കെ ശക്തി കൂട്ടി 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 എവിടെ ശക്തി കൂട്ടും, സങ്കല്പിച്ചു കൂട്ടും. മനസ്സിൽ ചിന്തിച്ച് 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 അവസാനം അത് സ്ഥൂലമായി നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിച്ചുകൂടാം. അത് കുറെയെല്ലാം നമ്മൾ കൊണ്ടുവന്ന ആ ശക്തിയാണ് സ്പന്ദിച്ച് കാരക ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ചിലതെല്ലാം മാറ്റി വിചാരിച്ചാലും നടക്കാതെ അതിന് തോന്നിയ പോലെ നടത്തുന്നത്. ചിലതെല്ലാം നമ്മൾ പുതിയ കാര്യങ്ങൾ ചിന്തിക്കും. ഇതിനെയെല്ലാം കർമ്മത്തിന്റെ ഫലം എന്ന് പറയുന്നുണ്ട്. കർമ്മഫലത്തിന് ഇടയ്ക്ക് ഒരു കന്യുണ്ട്, നമ്മൾ ചെയ്യുമ്പോഴും അതിന്റെ ഫലം വരുമ്പോഴും. ഈ കന്യാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമുക്ക് ദാഹിക്കുന്നു, ഒരു ഗ്ലാസ് ജലം കുടിച്ചു. ദാഹിക്കുക എന്ന് പറയുന്നത് കർമ്മവും ആ ജലം കുടിച്ചപ്പോ കിട്ടിയ ദാഹശമനം അതിന്റെ ഫലവുമാണ്. എത്ര സമയമെടുത്തു? വളരെ ചെറിയ സമയമാണ്. വിശക്കുന്നു, ആഹാരം കഴിക്കുന്നു, വയറ് നിറഞ്ഞു, അത് അതിന്റെ ഫലമാണ്. എത്ര സമയമെടുത്തു? കുറച്ച് സമയം. അതേസമയം നമ്മൾ ഏതെങ്കിലും ഒരു കോഴ്സിന് പഠിക്കാൻ പോയി, ഒരു വർഷത്തെ കോഴ്സാണ്, അതിന് പരീക്ഷ എഴുതി ഫലം കിട്ടുകയാണെങ്കിൽ അത് ഒരു വർഷം എടുത്തു. ഒരു കൃഷി ചെയ്യാൻ ഒരു ഒരു കർഷകൻ ഇട്ടിട്ടു, അയാളുടെ കൃഷി അവസാനം ഫലമായി വരണമെങ്കിൽ അതിനൊരിടയ്ക്ക് ഒരു സമയമുണ്ട്. ഇങ്ങനെ കർമ്മത്തിനും കർമ്മഫലത്തിനും ഇടയ്ക്ക് ഒരു കന്യുണ്ട്. ഈ കന്യയുടെ നീളം കൂടുന്നതിനനുസരിച്ചിട്ട് ശരീരത്തിൽ ഇതിന്റെ ഫലം വരാൻ താമസിക്കും. അപ്പൊ എന്താണ് ഇപ്പൊ അനുഭവിക്കുന്ന പൂർവ്വജന്മത്തിന്റെ ചില ഫലങ്ങൾ? ഇതുപോലെ കന്യയുടെ നീളം കൂടുന്നതിനനുസരിച്ച് ചിലപ്പോ ഈ ശരീരം ഇല്ലാതെ പോവും. പക്ഷെ അവിടെ സാക്ഷിയായ ജീവൻ നിൽക്കൊണ്ട് ഈ ജീവൻ അവ അനുഭവിക്കാൻ ഉണ്ടായിരിക്കണം. അപ്പൊ ജീവൻ അടുത്ത ശരീരത്തിൽ വരുമ്പോ അത് അനുഭവിക്കാൻ ആ ശരീരത്തിലാണ് വരുന്നത്. അതുകൊണ്ട് ഈ ജന്മം നമ്മളൊന്നും ചെയ്തില്ല, ഞാൻ ആരും ഉപദ്രവിച്ചിരുന്നില്ല, ഒരു ഉറുമ്പിനെ പോലും നോവിച്ചില്ല എന്നൊക്കെ ചിലരുന്ന് പറയുമ്പോ കർമ്മത്തിന്റെ ഗതി ഗഹനീയം നിങ്ങൾ എന്തറിഞ്ഞു? ഇങ്ങനെയാണ് കർമ്മഫലം വരുന്നത്. പിടികിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു, അതല്ലെങ്കിൽ ഇനി ആവർത്തിക്കുക, എപ്പോഴെങ്കിലും ഒക്കെ പറയുമ്പോൾ കേൾക്കാം. അങ്ങനെ വരും കർമ്മത്തിന്റെ, കർമ്മം ചെയ്യുന്നതിനും ഫലത്തിനും ഇടയ്ക്കുള്ള ഒരു കന്നി, അതിന്റെ ദീർഘം നീളം കൂടുന്തോറും അത് ചിലപ്പോ ഈ ശരീരത്തിലല്ല നടക്കുന്നത്, അടുത്ത ശരീരത്തിലായിരിക്കും. പക്ഷെ രണ്ടടുത്തും കോമൺ ആയിട്ട് ഒരാളുണ്ട്, ഈ ജീവൻ. അജ്ഞാനിയാണെങ്കിൽ ജ്ഞാനം കിട്ടിയവർക്ക് ഈ ശരീരം കഴിയാൻ പിന്നെ ഒരു ചിലത്തിലത് വരില്ല. പക്ഷെ അജ്ഞാനികൾ അനുഭവിക്കുന്നത് ഇതാണ്. അപ്പൊ ഈ ശരീരം നേരത്തെ ഒരു അജ്ഞാനിയുടെ ശരീരമായിരുന്നു, നമ്മളിപ്പോ ഇരിക്കുന്ന ഒരു ശരീരം. അതുകൊണ്ടാണ് ഇവിടെ പലതും നമ്മൾ അറിയാത്ത കാര്യങ്ങള് ഫലം അനുഭവിക്കുമ്പോൾ നമ്മൾ തന്നെ ചോദിക്കണില്ലേ, ഇത് എന്തെനിക്ക് ഇങ്ങനെ വന്നത് പോയി. അപ്പൊ ജ്ഞാനമുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളെല്ലാം ഇത് കേട്ടോണ്ടിരിക്കുമ്പോ ജ്ഞാനം സമ്പാദിച്ചു. എന്താണ് ജ്ഞാനം? വാസനകളുടെ ബലം കുറഞ്ഞിട്ട് സത്യം എന്താണെന്ന് നമ്മൾ അറിഞ്ഞു. ഒരു മണൽത്തരി കണ്ടാൽ, ഇപ്പൊ പറഞ്ഞ ഉദാഹരണം വെച്ച്, നമുക്ക് ആദ്യം തോന്നുന്നു ഇത് ബോധം. സൂര്യനെ കണ്ടാൽ ഇത് ബോധം. മുമ്പിൽ എന്ത് കണ്ടാലും ബോധമാണ്, അതാണ് ജ്ഞാനം. യാതൊരുദ്ദേശമില്ല. അതേസമയം നമ്മൾ നമ്മളെ കൂട്ടിച്ചേർത്ത് ഇത് എന്റേത്, ഇത് അത് അവന്റേത്, ഇത് വേറെ എന്നിൽ നിന്ന് അന്യമായത്, അല്ലെങ്കിൽ ഇത് എനിക്ക് സ്വന്തം, ഇങ്ങനെ രാഗദ്വേഷങ്ങളിൽ ഇരുന്നാൽ വീണ്ടും വീണ്ടും കർമ്മങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. മനസ്സ് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ചിന്തിക്കുന്നതനുസരിച്ച് കർമ്മങ്ങൾ കർമ്മേന്ദ്രിയങ്ങളിൽ വന്നുകൊണ്ടേയിരിക്കും. ജ്ഞാനമില്ലെങ്കിൽ കർമ്മേന്ദ്രിയങ്ങളിലൂടെ വരുന്ന കർമ്മങ്ങൾക്ക് ഫലം വീണ്ടും വീണ്ടും വരും. അത് പുഷ്പിച്ച് അത് കായായാൽ അതിനകത്ത് വിത്തുണ്ടായിരിക്കും. ആ വിത്ത് വീണ്ടും വീണ് അടുത്ത വൃക്ഷങ്ങൾ ഉണ്ടാകുന്നത് പോലെ നമ്മുടെ ജീവിതത്തിന് ഈ ജന്മജന്മാന്തരങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇത് ഇത്ര അറിയാൻ ഇതിന് കൂടുതൽ ലളിതമായിട്ട് പറയാൻ പറ്റില്ല. ഇത് വളരെ നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു ചെറിയ ബുദ്ധിയിലും ഇത് പ്രയോഗിച്ച് വ്യക്തമാക്കി മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ഈ കാണുന്ന കർമ്മത്തിൽ ആസക്തി കുറയും. ഭയക്കണം, ജനിച്ചതിൽ ലജ്ജിക്കണം എന്നാണ് സത്യം. പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ശരീരത്തിൽ ജനിച്ചു പോയതിൽ ലജ്ജിക്കണം. എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത്? ഇനി ഈ ജന്മം കിട്ടിയിട്ട് മനുഷ്യ ജന്മം എത്ര പവിത്രമാണ്, കിട്ടിയിട്ടും എന്താക്കി വെച്ചിരിക്കുന്നു? അതാണ് പറഞ്ഞത്, ഈ പവിത്രത അതിനെ കണ്ടെത്തണം. നമ്മൾ ഒരു ജന്മം കിട്ടി ഈ സത്യം കേൾക്കുന്നതിന്റെ പവിത്രത, അതിൽ ക്ഷമ, ആർജവം, നല്ല സന്തോഷം, എന്നിട്ട് ഇത് പരിശീലനം ചെയ്ത് അധികമായ ഒരു അല്പ പ്രയത്നം ചെയ്ത് ഇതിന് കടന്നു പോകണം. സത്യം കേൾക്കണം, ഇത് തന്നെ വിചാരം ചെയ്യണം. ശരീരത്തില് എവിടെ ഏത് സന്ദർഭത്തിൽ എവിടെയിരുന്നാൽ, അത് ഉത്സവത്തിലോ അതല്ലെങ്കിൽ ഒരു യുദ്ധത്തിലോ അതല്ലെങ്കിൽ ഒരു മരണത്തിലോ, എവിടെ സന്ദർഭം എവിടെ ആണെങ്കിലും ഇത് മറക്കരുത്. എല്ലാം ബ്രഹ്മമാകും. ബോധമില്ലാതെ ഏത് ഉത്സവം, ഏത് യുദ്ധം, ബോധമില്ലാതെ ഏത് എന്ത് വന്നാലും, ഏത് മരണം, ഏത് ജനം, സുഖത്തിലും ദുഃഖത്തിലും ബോധത്തിനും മറക്കരുത്. ഭഗവാനിലാണ് ഇത് നടക്കുന്നതെന്ന് അറിയാം. ഇനി വസിഷ്ഠം പിന്നെ പറയുകയാണ്, അപ്പോ മുൻപിൻ വിചാരം കൂടാതെ ഇങ്ങനെ ഉറപ്പിക്കുന്ന ഏത് ധാരണയും വാസനയാണ്. ഇത് ആവർത്തിച്ച് ദൃഢമായി ഉറപ്പിക്കുന്നതോടെ അതുമായി തന്മയീഭവിക്കുന്നു.
വാസനകൾ ചിലര് എത്ര പറഞ്ഞാലും സത്സംഗത്തിൽ പറഞ്ഞാൽ പോലും വിളവിക്കില്ല. അതിങ്ങനെയാണ്, അത് ഞാൻ അങ്ങനെയാണ് പണ്ടേ ശീലിച്ചത്. അത് എന്റെ കാരണം അവർ എന്നോട് അങ്ങനെയാണ് പറഞ്ഞത്. അഹോ കഷ്ടം എന്നല്ലാതെ എന്ത് പറയാം? എത്രയും പെട്ടെന്ന് സത്യമാണെന്ന് യുക്തിക്ക് തോന്നി എന്ന് കഴിഞ്ഞാൽ അപ്പൊ അത് സ്വീകരിച്ചുകൊള്ളണം. ഉപനിഷത്തിൽ ഗുരു പറയുന്നു തത്വമസി, അത് നീയാകുന്നു. ഗുരുവിനോടുള്ള വിശ്വാസവും ഭക്തിയും പോലിരിക്കും, അപ്പോഴേ എടുക്കും. രാമൻ വസിഷ്ഠൻ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ശ്രീരാമചന്ദ്രസ്വാമി അത്തുപോലെ എടുക്കുക. അതുകൊണ്ടാണ് അവസാനം പറയുന്നത് എനിക്ക് കൃത്യമായിട്ട് കിട്ടിക്കഴിഞ്ഞു എന്നാണ്. ഞാൻ എല്ലാം അറിയുന്നു. ആ ആത്മജ്ഞാനാത്പരം നാസ്തി, അവനവനെ അറിയുന്നതിനപ്പുറത്ത് ഇവിടെ ഒന്നുമേയില്ല എന്നാണ്. നിശ്ചയേന നിശ്ചിതം എന്നാണ്. ഇതെനിക്ക് ഉറപ്പ്, ഇതുപോലെ ഒരു നിശ്ചയം എനിക്ക് വേറെ ഇല്ല എന്നാണ്. അത് പറഞ്ഞു തരുന്ന ഗുരുവിനേക്കാളും അപ്പുറത്ത് വേറെ ഒരു ബന്ധുവും ഇല്ല എന്നാണ്. ഇവിടെ നമുക്ക് യഥാർത്ഥത്തിൽ ഒരു ബന്ധുവോ ശത്രുവോ ഒന്നുമില്ല. ഇവിടെ നോക്കിയാൽ ആരുണ്ട്? ഇതൊക്കെ ഒരു ബന്ധുവാണ്. ഇതൊക്കെ എത്ര ശരീരത്തിൽ വന്നതാണെന്ന് അറിയാമോ? ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഈ കൊട്ട് തൊട്ടിട്ട് നടന്നിട്ട് എന്തോ ഈ ശരീരത്തിനെ വെച്ച് എല്ലാവരുമായി സങ്കല്പിച്ച് ബന്ധിപ്പിച്ചിട്ട് സത്യം എന്തെന്ന് ചിന്തിക്കാതെ എന്തൊക്കെയോ ചെയ്തു എന്ന് പറഞ്ഞിട്ട് വലിയ അഹന്ത ഭാവിച്ചിരിക്കുന്നു. ഒരു ദിവസം ഈ പ്രാണനെ വിഴുതിയാണ് പോവും. പോയി കഴിഞ്ഞാൽ ഈ ശരീരത്തിന് വെറുതെ എന്താണ്, വെറും തോട് പോലെ ഉപേക്ഷിച്ചിട്ട് അത് പോവും. കൂട് വീട്ടിൽ മാറുന്ന പക്ഷിയെ പോവും. ഒരു കൂട് പക്ഷിയെല്ലാം കഴിഞ്ഞ് കുഞ്ഞുങ്ങളെല്ലാം പറക്കമുറ്റിയാൽ പക്ഷി ആദ്യം ചെയ്യുന്ന ആ കൂട് നശിപ്പിച്ചു കളയുക. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാല് ഇത്ര നിസ്സാരമായ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് വേറെ ഒന്നുമേ ചിന്തിക്കാതെ ജനിച്ച് ഓർമ്മ വെച്ച നാള് മുതൽ എന്റെ ശരീരം എന്റെ ശരീരം എന്റെ ശരീരം. ചിലരൊന്നും മനസ്സിന്റെ തലത്തിൽ പോലും എത്തുന്നില്ല, ശരീരത്തിന് മാത്രം പുഷ്ടിപ്പെടുത്തുകയാണ്. മനസ്സിനെങ്കിലും അത്യാവശ്യം ആരോഗ്യമായിട്ട് വയ്ക്കാനുള്ള മന്ത്രം അറിഞ്ഞാൽ അപ്പോഴെങ്കിലും നമുക്ക് കുറച്ച് ശാന്തി കിട്ടും. ഇത് ശരീരത്തിന്റെ തലത്തിൽ യാതൊരു ആരോഗ്യവും ഇല്ല. അതിനെ കുറിച്ച് പേടി പേടി തന്നെ, രോഗത്തിനെ കുറിച്ച് പേടി. മനസ്സിന് സമാധാനം ഇല്ല എന്ന് പറഞ്ഞ് മനസ്സിനെ കുറിച്ച് ഭയം. അത് കഴിഞ്ഞ് ബുദ്ധി വർദ്ധിപ്പിക്കാൻ വേണ്ടി വേറെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ബുദ്ധി കുറഞ്ഞു പോയാൽ എന്താണ് ഇതെല്ലാം? ഇതെല്ലാം ജഡം, ഇതെല്ലാം നമ്മളെ പറ്റിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. മായയുടെ അങ്ങേയറ്റത്തെ നാടകമാണ് ഈ കാണുന്നത്. ഇതിനെ ഒന്നും ഭയക്കാതൊന്നും ഇരുന്ന് നോക്കും, ശാന്തി കിട്ടും. പക്ഷെ അതിന് വേദാന്ത ശാസ്ത്രത്തിനെ അറിയണം. ശാസ്ത്രം പഠിക്കാതൊന്നും നമുക്ക് ഭയമാറില്ല. സ്വൽപ്പം അത്യസ്യ ധർമ്മത്യ ത്രായതേ മഹതോ ഭയ, ഇത് കുറച്ചെങ്കിലും അറിഞ്ഞാൽ ഭയമാണ്. ഇനി വീണ്ടും പറയണു, ഇതിനെ ഒന്നും ഭയക്കാതെ ഒന്നും ഇരുന്ന് നോക്കൂ. നാളെ കുറിച്ച് യാതൊരു ചിന്തയില്ല. ഇന്നലെയില്ല, ഇന്നുമില്ല, നാളെയില്ല. പിന്നെ എന്തുണ്ട്? ഈ നിമിഷം മാത്രമുണ്ട്. ഒന്നിരുന്ന് നോക്കൂ, ഈ നിമിഷം മാത്രം. ഇതിനെ കുറിച്ച് മാത്രമേ ഞാൻ അറിയുന്നുള്ളൂ. ഇന്നലെ കുറിച്ച് എനിക്ക് അറിയണ്ട, നാളെ കുറിച്ച് എനിക്ക് യാതൊന്നും ചിന്തിക്കണ്ട, ഇന്നലെ കുറിച്ച് ഇന്നും എനിക്ക് അറിയണ്ട. ഈ നിമിഷം ഞാൻ എന്ത് ചെയ്യുന്നു? അത് തന്നെ. ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു, ഭക്ഷണത്തിലാണ് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യാത്രയിലാണ് ശ്രദ്ധ. ഞാൻ വേറൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിലാണ് ശ്രദ്ധ. എന്തിലെവിടെ ഇരിക്കുന്നു അവിടെയെല്ലാം ഈ ബോധത്തിനെ കണ്ടുകൊണ്ട്, ബോധമാണ് ഇതെല്ലാം എന്ന് അറിഞ്ഞുകൊണ്ട് ഒന്നുമേ വേറെ ചിന്തകളില്ലാതെ അതിൽ തന്നെ എല്ലാ കർമ്മങ്ങളും അങ്ങേയറ്റം പൂർണ്ണമായി തോന്നും. കാര്യം എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ നോക്കിയിട്ടാണ് ഇരിക്കുന്നത്, ഭഗവാനല്ലേ ഇരിക്കുന്നത്. ഇങ്ങനെ ഇരുന്ന് നോക്കും. ഈ ശാസ്ത്രം ആർക്കാണ് ബാധകമല്ലാത്തത്? ഏത് പ്രായക്കാർക്കാണ് ഇത് പറ്റാത്തത്? ഇത്ര സ്വാതന്ത്ര്യം തരുന്ന ഒരു ശാസ്ത്രവും ഇത്ര അധികം നമുക്ക് ഈ ലോകത്ത് ഇതിനെ പരിശീലിച്ചാൽ ശാന്തമാകുന്ന ഒരു ശാസ്ത്രവും വേറെ ഇല്ല. പക്ഷെ ആളുകൾക്കൊന്നും ഇതിനെ ഗ്രഹിക്കാൻ പ്രയാസം. അതുകൊണ്ടാണ് ഇതിന്റെ ഒന്നോ രണ്ടോ വാക്ക് പറയുമ്പോൾ അതിലെല്ലാം ആളുകൾ ആകർഷകരാകും. അതിനെ പൂർണ്ണമായും പറഞ്ഞാൽ ഉൾക്കൊള്ളില്ല, കാരണം അതിനുള്ള ബുദ്ധിയൊന്നും എല്ലാവർക്കും ഇല്ല. സൂക്ഷ്മ ബുദ്ധി വേണം ഇതിന്. ചിത്തം ശുദ്ധമാകണം. തോന്നിയ ഉള്ളിലുള്ള സകല രാഗദ്വേഷ വാസനകളും ഈ വിവരം കൊണ്ട്, ഇങ്ങനെ കേൾക്കുന്ന വിവേകം കൊണ്ട് തുടച്ചു മാറ്റണം. നല്ല വൈരാഗ്യം വരണം. അസത്യത്തിൽ ഒരിക്കലും വിശ്വസിക്കരുത്. ഈ കാണുന്നതിലൊന്നും യാതൊരു ആസക്തി ഉണ്ടാകരുത്. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ വാസനയ്ക്ക് അടിമപ്പെട്ട് അതായി തീരുന്ന വ്യക്തി അതിൽ കവിഞ്ഞൊരു സത്യസ്ഥിതിയില്ലെന്ന് ശ്രമിച്ചു മോഹിക്കാനിടയാകും. ലോകത്ത് കാണപ്പെടുന്ന ഒട്ടേറെ കോലാഹലങ്ങൾക്ക് കാരണം അന്ധമായ ഈ വാസന ദാർഢ്യമാണ് എന്നാണ്. ഇത് തന്നെയാണ് കുടുംബത്തിലിരുന്ന് തനിയെ പറയുന്നതൊക്കെ ഒന്ന് വിചാരം ചെയ്യും. അവനവൻ മക്കളെയൊക്കെ അന്ധമായി സ്നേഹിച്ച് മക്കൾക്ക് വേണ്ടിയിട്ടാണ് ജീവിതം, കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ജീവിതം. എന്റെ വസ്തുവകകൾ ഒരാൾ ഒരു തരി കൊണ്ടുപോകാതെ അതിനെ സൂക്ഷിക്കുന്നതിലാണ് എന്റെ ശ്രദ്ധ. ലജ്ജാവകമാണ്. ഇതൊന്നും സത്യം അറിയാതെ വിളിച്ചു പറയുന്നതാണ്. ഒരു ചെറിയ ബുദ്ധി പ്രയോഗിച്ചാൽ അറിയാം അടുത്ത നിമിഷം എന്താണെന്ന്. നമുക്കൊന്നും അറിഞ്ഞു ഈ ശരീരം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് അറിഞ്ഞു. ഇത്രയെങ്കിലും നിസ്സഹായതയും അവനവന്റെ ആ ഒരു ബലഹീനതയും അറിഞ്ഞില്ലെങ്കിൽ
ഈ ചെയ്തു വെക്കുന്നത് മുഴുവൻ മണ്ടത്തരല്ലേ. സത്യം അറിഞ്ഞാൽ ആള് ധീരനാകുന്നതാണ്. ധീരനായിട്ട് താൻ ആരാണെന്ന് കണ്ടുപിടിച്ച് അതായി തീരും. അപ്പം സച്ചിദമൃതം, ഞാൻ സച്ചിദാനന്ദമാണെന്ന് സ്വയം തിരിച്ചറിയണം. എന്തായാലും വാസനാവേഗത്തിന് അടിമപ്പെടുന്നതോടുകൂടി തന്റെയും ജഗത്തിന്റെയും ശാസ്ത്രീയമായ സ്വരൂപം എന്താണെന്ന കാര്യം പാടെ വിസ്മരിക്കപ്പെടും. തന്നെ അറിഞ്ഞുകൂടാ ആർക്കും. താൻ ആരാണെന്ന് അറിയാതെയാണ് ഈ നമ്മൾ ഈ വാചക കസർത്ത് മുഴുവൻ നടത്തുന്നത്. തന്നെയും മറന്ന്, തന്റെ യാഥാർത്ഥ്യത്തിനെയും മറന്ന്, തന്റെ സ്വരൂപത്തിനെയും മറന്ന്, ഏത് രൂപത്തിൽ ഇരിക്കുന്നുവോ അതിനെ താതാര്യപ്പെട്ട് ആ രൂപവുമായിട്ടാണ് നടക്കുന്നത്. നോക്കൂ, ഞാൻ എന്നതിന് രൂപമില്ല. ഇപ്പൊ നമ്മള് സ്ത്രീകൾ ഇരിക്കുന്നു, പുരുഷനും ഇരിക്കുന്നു. നോക്കൂ, രണ്ടു പേരിലും രൂപം എന്താണ്? രൂപം സ്ത്രീയും പുരുഷനും. പക്ഷെ എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന ഞാൻ എന്നത് ഒന്ന് തന്നെയല്ലേ? അപ്പൊ ഒരു ജീവൻ ഓരോ രൂപം എടുത്ത് വന്നിരിക്കുന്നതേ ഉള്ളൂ. ജീവൻ എല്ലാവരുടെയും ഒന്ന് തന്നെ. അപ്പോ അതിനെ അറിയാതെ രൂപത്തിൽ ശ്രമിക്കുന്നു. ഭാര്യയും ഭർത്താവും സ്ത്രീയും പുരുഷനുമായിട്ടിരിക്കുമ്പോ ഞാൻ ഭാര്യ, നീ ഭർത്താവ്, ഈ രൂപത്തിലാണ് ശ്രമിക്കുന്നത്. ഉള്ളിലുള്ള ആത്മസ്വരൂപം ഭാര്യയ്ക്കും ഭർത്താവിനും ഒന്ന് തന്നെയെന്ന് അറിയുന്നില്ല. രണ്ടുപേരും ഒരേ ബോധമാണ്. ഇനി കുഞ്ഞുങ്ങളില് ഈ സത്യം അറിയുന്നതായിട്ട് അറിയാം, എല്ലാം ബ്രഹ്മം തന്നെ. കുട്ടികളെയും പിടിക്കുന്നു, എല്ലാവരും പിടിക്കുന്നു, എല്ലാവരും ബ്രഹ്മം തന്നെ. എല്ലാവരും ആസക്തിയോടുകൂടി അല്ല നോക്കുന്നത്, ബ്രഹ്മസങ്കല്പത്തോടുകൂടി കണക്കാക്കുന്നു. ആസക്തി വന്നുപോ അപ്പൊ രാഗദ്വേഷം വരും. ആസക്തി ഉള്ളതിനോട് രാഗം, അല്ലാത്തതിനോട് ദ്വേഷം. രാഗം അവസാനം എന്താണെന്ന് ചോദിച്ചാൽ കാമമാണ്. അങ്ങേയറ്റത്തെ രാഗത്തിന്റെ അങ്ങേയറ്റത്തെ ഘട്ടമാണ് കാമം. കാമം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ തൃഷ്ണ, ആഗ്രഹം. അതുപോലെ ദ്വേഷമും ക്രോധമാകും. ഇത് രണ്ടും രണ്ട് ഘട്ടങ്ങളായിട്ട് അങ്ങേയറ്റ ഓപ്പോസിറ്റ് നിൽക്കുന്നതാണ്. അപ്പൊ രാഗം പതുക്കെ കൂടിക്കൂടി കാമത്തിലോട്ട് പോകും. ഈ ദ്വേഷം പതുക്കെ പതുക്കെ കൂടിക്കൂടി ക്രോധത്തിലോട്ട് പോകും. ഇതിന്റെ ഇടയ്ക്കുള്ള യാത്രയാണ് നമ്മുടെ ജീവിതം. നോക്കൂ, എപ്പോഴും മനസ്സ് ഇതിനിടയ്ക്കല്ലേ ഇരിക്കുന്നത്? ചിലതിനോടെല്ലാം രാഗം തൊട്ട് കാമം വരെയുള്ള ഓരോ ഗ്രേഡ് ഉണ്ട്. ചിലതിനോടെല്ലാം തിരിച്ച് ദ്വേഷം തൊട്ട് ക്രോധം വരെയുണ്ട്. അപ്പൊ എന്തു പറ്റും? മനസ്സ് ചഞ്ചലമായി, ഒരു സമാധാനവും ഇല്ല. എല്ലാം ഇടും, എല്ലാത്തിനെയും തുടച്ചു മാറ്റിക്കൊണ്ട് ഈ വേദാന്ത രഹസ്യം ഉള്ളിൽ പഠിക്കും. ഈ കാണുന്നതെല്ലാം ഒന്ന് തന്നെ. അങ്ങനെ ആകാനേ നിവൃത്തിയുള്ളൂ. കാരണം ഒരേ ഒരു വസ്തുതയുടെ ഉള്ളു ബോധം. അതിലാണ് ഇതെല്ലാം കാണുന്നത്. രാഗം വരുമ്പോഴും ക്രോധം വരുമ്പോഴും ഒക്കെ ആലോചിച്ചാൽ മതി, ഇതെവിടെ വരുന്നു? ബോധമുള്ളത് കൊണ്ട് വരുന്നു. ബോധമില്ലെങ്കിൽ ഇതൊന്നും വരില്ല. അപ്പൊ ഇത്ര യുക്തി ചിന്തിച്ച് ഇതിനെ ആവർത്തിച്ച് ഉറപ്പിച്ചാൽ ഇതായിത്തീരുന്നതാണ്. ഇനി മദ്യപിച്ച് മത്തനായ ഒരുവൻ എല്ലാം വിപരീതമായി കാണുന്നത് പോലെ വാസനാ വിവശൻ ഒരു ഭ്രാന്തനെ പോലെ എല്ലാം തന്റെ ദുഷിച്ച വാസനാ ദൃഷ്ടിയിൽ കൂടി കാണാൻ പ്രേരിതനായിത്തീരും. സത്യദൃഷ്ടി നഷ്ടപ്പെടുന്നത് നിമിത്തം അസത്യത്തെ സത്യമായി ശ്രമിക്കുന്നു. രാമ, അസത്യത്തെ സത്യമെന്ന് സങ്കല്പിച്ച് രൂപം കൊള്ളുന്നത് തന്നെയാണ് ചിത്തം. മനസ്സ് എന്താണെന്ന് ചോദിച്ചാൽ സത്യമല്ല, അസത്യം കൊണ്ട് നിറഞ്ഞതാണ് മനസ്സ്. ഇപ്പൊ എത്ര വരികയാണെന്നറിയാം? അരി കേൾക്കുമ്പോ തന്നെ അസത്യത്തെ സത്യമെന്ന് സങ്കല്പിച്ച് രൂപം കൊള്ളുന്നതാണ് യഥാർത്ഥത്തിൽ ചിത്തം, ഓരോരുത്തരുടെയും ചിത്തം. ഒന്ന് സങ്കല്പിക്കൂ, എന്താണ്? കള്ളമാണ് സങ്കല്പിച്ചു വെച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിലുള്ളതല്ല സങ്കല്പിക്കുന്നത്. ഞാൻ ഇന്ന ആളാണെന്ന് പറഞ്ഞെങ്കിൽ തുടങ്ങുകയാണ്. ഞാൻ ഉണ്ടെന്ന അനുഭവത്തിൽ പിന്നെ ഞാൻ ഇന്ന ആരാണെന്ന് പറഞ്ഞു തുടങ്ങും. അതുമായി ബന്ധങ്ങളും അതുമായി അതിന്റെ പരിഷ്കാരങ്ങളും അതിന്റെ എനിക്കൊന്നും അറിഞ്ഞുകൂടാ, ഒന്നും പറയാനേയില്ല. ആ വർത്തമാനങ്ങളും എത്രയോ കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിനെല്ലാം ആസം കൂട്ടുന്ന പോലെ ഒരു നാല് മൊബൈൽ ഫോണും കൂടെ ആകുമ്പോൾ റെഡിയായി കിട്ടും. ഇപ്പോഴത്തെ കലിയുഗത്തിൽ ഒന്നും പറയുകയേ വേണ്ട. ആവശ്യമില്ലാത്ത ഭാവനകളും തന്റെ ഭാവനകളുകൊണ്ട് തന്നെ നിവൃത്തിയില്ല. അതിന്റെ കൂടെ ഒരു നാല് നോവലും അതിന്റെ കൂടെ ആറ് സിനിമയും എല്ലാം കൂടി കണ്ട് ഒരു ദിവസം അങ്ങോട്ട് കോലാഹലമായി വാക്കും. ചിന്തിക്കാൻ മനസ്സിന് ഇടമില്ലാത്ത വിധം കുത്തി നിറച്ചു വെച്ചേക്കുക. പിന്നെ എങ്ങനെ ചിത്തം ശുദ്ധമാകും? എങ്ങനെയാണ് പിന്നെ സങ്കല്പരഹിതമായ ഒരു ചിത്രത്തിൽ ഈ വാസിഷ്ടത കേട്ട് ആവശ്യമില്ലാത്ത എല്ലാവരുടെയും കാര്യം കേൾക്കും? ഇപ്പോഴും ആളുകൾക്ക് അറിഞ്ഞുകൂടാ, ആവശ്യമില്ലാത്തത് കേൾക്കരുത്, ആവശ്യമില്ലാത്തത് കാണരുത്, ആവശ്യമില്ലാത്ത ഒന്നിലും ഇന്ദ്രിയങ്ങളെ വിട്ടയക്കരുത്, ഈ വിഷയഭോഗങ്ങളിൽ ചരിക്കരുത്. ഇതെല്ലാം മനസ്സ് കൂട്ടിവെച്ചാൽ മനസ്സ് ഭഗവാന്റെ മുമ്പിൽ വലിയ മറയായിരിക്കും, ഭഗവാനെ കാണിക്കുകയില്ല എന്നാണ്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇതെല്ലാം അടങ്ങിയ സ്ഥലമാണ് യഥാർത്ഥത്തിൽ സത്യദർശനം. വീണ്ടും പറഞ്ഞു, അന്ധമായ വാസനയിൽ കൂടി അംഗീകരിക്കപ്പെടുന്ന പദാർത്ഥത്തെ ഭാവന ചെയ്ത് ഉറപ്പിക്കുന്നത് നിമിത്തം ചിത്തം അതിചഞ്ചലമായി ഭവിക്കുന്നു. ഈ ചഞ്ചല ചിത്തമാണ് തുടർന്ന് ജരാമരണ ദുഃഖങ്ങൾക്കൊക്കെ കാരണമായി തീരുന്നത്. ചഞ്ചലമായ ചിത്രം,
അതായത് ചലിച്ചുകൊണ്ടേയിരിക്കുന്ന ചിത്തം. ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്തുകൊണ്ട് ചിത്തം ചലിക്കുന്നു, എന്തുകൊണ്ട് ചിത്തം തഴിച്ചു കൊടുക്കുന്നു, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എത്രത്തോളം ബന്ധങ്ങൾ ഉണ്ടാകുമോ, എത്രത്തോളം ശത്രുക്കളെ സങ്കല്പിക്കുമോ, അത്രത്തോളം ചിത്തം തഴിച്ചു കൊടുക്കും. എന്തൊക്കെ കേൾക്കുമോ കാണുമോ ചിത്രം ചലിച്ചുകൊണ്ടേയിരിക്കും. എവിടെയെങ്കിലും ഒരു മുറിയില് നാമം ജപിച്ചു കയറിയിരുന്ന അടച്ചുകാരൻ മണിക്കൂർ ഇരുന്ന് നോക്കും, അപ്പോഴും ചിത്തം ഇരിക്കുന്നതും എല്ലാം കഴിഞ്ഞ് നമ്മൾ ഏതെങ്കിലും ഒരു ഏതിലെങ്കിലുമൊക്കെ ഇടപെടുമ്പോഴും, പത്ത് പേരോട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലുള്ള ഈ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ ടെലിവിഷൻ, ഇതെല്ലാം കാണുമ്പോൾ എങ്ങനെയാണ് മനസ്സിരിക്കുന്നത് നോക്കും. എന്ത് കാണിച്ചു കൊടുക്കുന്നു അതിനനുസരിച്ച് മനസ്സ് ചലിച്ചുകൊണ്ടേയിരിക്കുന്ന. നമ്മളൊരു വെള്ളത്തില് ഒരു ഒരു കമ്പ് കൊണ്ട് വെള്ളത്തിനെ ഇളക്കിയാ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക എന്താ സംഭവിക്കുന്നതെന്ന്. അതൊന്ന് ആ ഒന്ന് കമ്പ് കൊണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇളക്കിയിട്ട് അതൊന്ന് നിർത്തിവെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അത് കടങ്ങും. വീണ്ടും എന്താണ്, വെറുതെ അതുകൊണ്ട് കൊണ്ട് അടുത്തോട്ട് ചെന്നാൽ മതി, അപ്പൊ തന്നെ ഇത് കലങ്ങാതോടും. അപ്പൊ മനസ്സിനെ എങ്ങനെ അടക്കണം, മനസ്സിനെ ഇളക്കാതിരിക്കണം. മനസ്സ് എങ്ങനെ ഇളകും, ഈ ഇളകും ഈ വെള്ളത്തിൽ കമ്പ് കൊണ്ട് ഇളക്കിയ പോലെയാണ് മനസ്സിനെ ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് ഇളക്കുന്നത്. ഇന്ദ്രിയങ്ങളാകുന്ന ദ്വാരങ്ങൾ വെളിയിലിരിക്കൊണ്ട് അതുവഴി ഇതെല്ലാം അകത്ത് കയറും. അകത്ത് കയറിയാൽ അതിചഞ്ചലമാണ് മനസ്സ്, അത്ര സൂക്ഷ്മമാണ്. ചെറിയൊരിത് മതി, അപ്പോഴേ ഇളകിപ്പോ, അപ്പോഴേ ചലിച്ചു പോകും. ചലിച്ചാൽ ദുഃഖം, മനസ്സ് ചലിച്ചാൽ ദുഃഖം, ചലിച്ചില്ലെങ്കിൽ ശാന്തി. അതുകൊണ്ടാണ് നമ്മൾ വേദാന്തത്തിൽ കുറേ കാലം ഇരിക്കുന്നവർക്കറിയാം, കുറച്ച് കഴിയുമ്പോൾ മനസ്സ് ഇളകുന്നില്ല, ശാന്തമായിട്ടിരിക്കുന്നു. അപ്പൊ അവർക്ക് തോന്നി എന്തൊരു ആനന്ദം, പക്ഷെ ജീവിതത്തിൽ വേറെ വ്യത്യാസമൊന്നും വന്നിട്ടില്ല, എല്ലാം കഴിയ പോലെ തന്നെയാണ്, പക്ഷെ ചിന്തിക്കുന്നില്ല എന്നറിഞ്ഞപ്പോ നമുക്ക് ശാന്തി വന്നു. പക്ഷെ ഈ ചിന്തിക്കാതിരിക്കാനുള്ള വഴികളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, തത്വം നല്ലോണം വിചാരം ചെയ്യണം. പ്രാണനെ നിരോധിക്കാൻ അറിയുന്നവരാണ് യോഗികൾ, അവർ പ്രാണൻ നിരോധിക്കും. നമ്മൾ നമുക്ക് വേണ്ടി പറഞ്ഞതാണ് ഉള്ളിൽ ഉണ്ട് എന്ന അനുഭവം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ പ്രാണം പതുക്കെ അടങ്ങി അടങ്ങി വരും, മനസ്സും ശാന്തമാകും. ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്തു നോക്കാവുന്നതാണ്. ഞാനുണ്ട് എന്ന അനുഭവത്തിനെയല്ല, ഉണ്ട് എന്ന അനുഭവത്തിന്. ആദ്യം ഞാനുണ്ടെന്ന അനുഭവമാണ് നമുക്ക് തോന്നുന്നത്, അതിലെത്തി നിന്നാൽ ഞാനിനെയും കൂടി നീക്കിയിട്ട് ഉണ്ട് എന്ന അനുഭവം വരണം. അതിൽ ഏകാന്തത്തിൽ തന്നെ ഇരുന്ന് ചെയ്യണം, അപ്പോഴേ ഉണ്ടെന്ന അനുഭവം വരുള്ളൂ. നമ്മുടെ മുന്നിൽ ഒരാളിരുന്നാൽ അവിടെ അപ്പം നമ്മൾ അറിയാതെ വാസന നിമിത്തം ഞാൻ നീ എന്ന് വരും. അപ്പൊ ആരും ഇല്ലാതെ ഒരിടത്ത് അടച്ചിരുന്നിട്ട് എന്റെ ഉണ്ടെന്ന അനുഭവത്തിനെ ശ്രദ്ധിച്ചാൽ അതാണ് ഉണ്മ, അതാണ് യഥാർത്ഥത്തിലുള്ള വസ്തു, അത് തന്നെയാണ് നമ്മൾ വിളിക്കുന്ന ബ്രഹ്മം, അതാണ് പരമാത്മാവ്, അത് തന്നെയാണ് എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാൻ. അങ്ങനെ അറിയാം. ഇനി തള്ളാനോ കൊള്ളാനോ എന്തെങ്കിലും ഉള്ളതായി ഭാവന ചെയ്യാതെ ചിത്തം എല്ലാം വിട്ട് സത്യത്തിൽ ഉറച്ചു നിൽക്കുമെങ്കിൽ ആ ചിത്തം പിന്നെ ജനിക്കാൻ ഇടവരുന്നില്ല. കണ്ടോ, ചിത്തം ജനിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ചിത്തം എപ്പോഴും ഉണ്ട്. ആ ചിത്തം വേറെ ഒരു സ്ഥൂലമായ വസ്തുവിനെ ജനിപ്പിക്കുകയാണ് ചെയ്യുന്നത്, അതിന് കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മളൊരു മനസ്സുണ്ട്, നമ്മളൊരു ഞാനെന്ന ജീവനുണ്ട്, ഒരു ശരീരമുണ്ട്. ശ്രദ്ധിക്കൂ, ഈ ശരീരം കുറെ കഴിയുമ്പോൾ പ്രകൃതിക്ക് വിധേയമായിട്ട് എങ്ങനെയെല്ലാം കാത്തു സൂക്ഷിച്ചാലും നശിച്ചു പോകും. ശരീരത്തിനെ സൂക്ഷിച്ചു വെക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് പറ്റും, ഈ ചിത്തം അതൊരിക്കലും നശിക്കുന്നില്ല. കാരണം ആ ചിത്തവും ജീവനും ഒന്നും ചെയ്യാൻ പറ്റില്ല, സൂക്ഷ്മമായതുകൊണ്ട്. ഈ ചിത്തത്തിലാണ് ആകാശം മുതലായതെല്ലാം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ആകാശം കൊണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന കാറ്റോ ജലമോ അഗ്നിയോ കൊണ്ട് ഈ മനസ്സിനെയും എന്നെയും ജീവനെയും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ശരീരം വിട്ടു കഴിഞ്ഞാൽ വീണ്ടും ഇതെന്ത് ചെയ്യും, ഈ സങ്കല്പങ്ങളും കൊണ്ട് വീണ്ടും ഒരു സൃഷ്ടി നടക്കും. അപ്പൊ ചിത്തം എന്ന് പറഞ്ഞാൽ എന്താണ്, ചിത്തം തന്നെയാണ് അടുത്ത ശരീരം ഉണ്ടാക്കാനുള്ള ആ സങ്കല്പമായിട്ട് പോകുന്നത്. ജീവശക്തിയാണ് കൂടെ ഇരിക്കുന്നത്. അപ്പൊ ഈ ജീവനും പ്രാണനും മനസ്സും കൂടി ചേർന്ന് അടുത്ത ഒരു ശരീരം ഉണ്ടാക്കി അതിൽ കയറും. അപ്പൊ ഇവര് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കയറാനൊന്നും ഇല്ല, അവർക്കറിയാം എവിടെ എത്തണം എന്നിട്ട് അതിനകത്തിരുന്ന് ഉണ്ടാക്കി. അത് മാതൃയോനി അമ്മ മനുഷ്യ മാതാവാണെന്ന് വിചാരിക്കരുത്. നമുക്ക് വരാൻ പോകുന്ന ശരീരം ഏത് വേണമെങ്കിലും ആവാം, പക്ഷെ ഒരു മാതാവിലൂടെ മാത്രമാണ് സൃഷ്ടി നടക്കുന്നത്. അത് എല്ലാ സൃഷ്ടിയും മാതാവിലൂടെയാണ്. ശ്രദ്ധിച്ചു നോക്കൂ, ഇവിടെ എല്ലാം നടക്കുന്നത് ആ ജഗത് മാതാവിലൂടെയാണ്. പ്രപഞ്ചത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്. പുരുഷ പ്രകൃതി സംയോഗം എന്ന് പറഞ്ഞാൽ ബോധസ്വരൂപമായ ബ്രഹ്മവും അതിന് ശക്തി ചലിച്ചുണ്ടാകുന്ന നമ്മൾ ദേവി എന്ന് പറയുന്ന അമ്മയും, ഇത് രണ്ടും കൂടി ചേരുമ്പോ അപ്പോഴാണ് സൃഷ്ടി നടക്കുന്നത്. നമ്മളെ പോലും ശ്രദ്ധിച്ചു നോക്കൂ, ബോധസ്വരൂപമായ പുരുഷന് ശക്തിയായ ഞാനും, ഞാൻ മുതല് പ്രകൃതിയാണ്, ഞാൻ എന്ന് തോന്നുന്നത് മുതല് ആ ശക്തിയാണ്. ഉണ്ട് എന്ന അനുഭവം ബോധം, അതിൽ ഞാൻ എന്ന് ചലിച്ചാൽ പ്രകൃതി, അപ്പോഴാണ് ഇവിടെ പ്രപഞ്ചം ഉണ്ടാകുന്നത്. ഞാൻ എന്ന് തോന്നിയാലേ പ്രപഞ്ചമുള്ളൂ. ബോധസ്വരൂപനായ ഭഗവാനാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ പ്രപഞ്ചം ഇല്ല. അത് ഉണ്ടെന്ന അനുഭവം അങ്ങനെ വിശാലമായി സർവവ്യാപിയായിട്ടിരിക്കും. എപ്പോ ഞാൻ എന്ന് പ്രകൃതി ചലിക്കുമോ അപ്പൊ ഇതെല്ലാം ഉണ്ടാവും.
ഞാൻ എന്ന് ചരിച്ചു പൊന്തിയാലേ പ്രപഞ്ചമുള്ളൂ എന്ന് അർത്ഥം. അതുകൊണ്ടാണ് അറിയലും ഇല്ലാതെ ഞാനും ഇല്ല, എന്നെ പിരിയിൽ അറിവും ഒരു പ്രകാശം മാത്രം എന്ന് ആത്മോദ്യോഗത്തിൽ എഴുതിയിട്ടുണ്ട്. അറിവിനെ വിട്ടത് ഞാനുമില്ല, ബോധമില്ലെങ്കിൽ ഞാനില്ല. പക്ഷെ എന്നെ പിരിയിൽ ഈ ഞാൻ എന്നതില്ലെങ്കിൽ അറിവ് പ്രകാശം മാത്രം, പ്രകാശം മാത്രമാണ്, അവിടെ ഈ ദൃശ്യങ്ങളൊന്നുമില്ല. അപ്പൊ അവിടെ തന്നെയാണ് ആദ്യത്തെ സംയോഗം നടക്കുന്നത്, പുരുഷ പ്രകൃതി സംയോഗം. ഇതെല്ലാം അത്യന്തം ശാസ്ത്രീയമായ വശമാണ് പറയുന്നത്. പക്ഷെ ഇത് യുക്തിയാണ്, അവരവരെ നോക്കിയാൽ ഇത് കാണാൻ പറ്റും. യുക്തി മാത്രമേ ദർശിക്കാവൂ. വീണ്ടും വീണ്ടും പറയുന്നു, ശ്രുതി യുക്തി അനുഭവം. യുക്തി അല്ലെങ്കിൽ തള്ളിക്കളയോ, അത് ആര് പറഞ്ഞാലും ചെയ്ത്. വാസിഷ്ഠത്തിന്റെ യുക്തിയാണ് ഈ പറയുന്നത്. വാസിഷ്ഠത്തിന്റെ യുക്തി പിടിക്കാൻ തക്കവണ്ണം നമ്മളും പ്രാപ്തരാകണം. അതുകൊണ്ട് ഈ യുക്തി നമ്മളിൽ തന്നെ അനുഭവമായിട്ട് വരും. ഇതൊക്കെ ചിന്തിച്ചു നോക്കും, ഇങ്ങനെയല്ലേ ബോധമില്ലയോ, ഒന്നുമില്ല ഇവിടെ. ബോധമുണ്ടോ? എല്ലാം ഉണ്ട്. അപ്പോ ആ കാണുന്നതെല്ലാം ബോധമാണെങ്കിൽ ഇവിടെ ദൃക്കും ദൃശ്യവും ദർശനവും ത്രിപുടിയില്ല, ഒന്നേ ഉള്ളൂ ദൃക്ക് മാത്രം. അതെവിടെ കാണാം? ഞാൻ തന്നെ കാണുന്നവൻ, കാണുന്നവനാണ് ദൃക്ക്. ഇരിക്കുന്ന ആരുടെ നോക്കൂ, ബോധസ്വരൂപമാണ് ഇരിക്കുന്നത്. കാണുന്നവൻ മാത്രമേ ഇവിടെ ഉള്ളൂ. ഈ കാണപ്പെടുന്നതും കാണുക എന്ന പ്രക്രിയയും ഒക്കെ ദൃക്കാണ്. ത്രിപുടി മുടിഞ്ഞ് തെളിഞ്ഞിരുന്ന ദീപം. അതെങ്ങനെയാണ്? ആ ത്രിഭുവനം സീമ നിറഞ്ഞു തിങ്ങിതിങ്ങും, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഈ ബോധസ്വരൂപത്തിനെ ത്രിപുടി മുടിഞ്ഞ് തെളിഞ്ഞിടുന്ന ദീപം. ഈ മൂന്നായിട്ട് നിന്ന് കാണാൻ പറ്റില്ല. കാണുന്നവൻ മാത്രമേ ഉള്ളൂ എന്ന് അറിയുന്നതാണ് യഥാർത്ഥ സത്യദർശനം. അങ്ങനെ ത്രിപുടി മുടിഞ്ഞ് തെളിഞ്ഞിടുന്ന ദീപം കവടയതിക്ക് കരസ്ഥമാവുകയില്ലെന്ന് ഉപനിഷത് യുക്തി രഹസ്യമോർത്തിടേണമെന്ന് ഉപനിഷത്ത് പറഞ്ഞ യുക്തി അറിയണം. എങ്കിലേ ഈ സത്യത്തിനെ പിടികിട്ടുള്ളൂ. ഇത് മൂന്നായിട്ട് കണ്ടുകൊണ്ട് നിൽക്കാനേ പറ്റില്ല. ഭഗവാൻ, ഭക്തൻ, ഭക്തി നിൽക്കില്ല. ഭക്തിയും ഭഗവാനും ഭക്തനും ഒന്നാകുന്നതാണ് യഥാർത്ഥത്തിൽ ആ ഒരു സമന്വയം. അതാണ് ഐക്യം, ജീവബ്രഹ്മ ഐക്യം. ഭക്തിയും ഭഗവാനും ഭക്തനും ചേരുന്ന ഐക്യം, ഒന്നായിത്തീരുന്നത് എന്നാണ്. ഇവിടെ എല്ലാം ഐക്യമാണ്. നമ്മൾ അതിന് ശ്രമിക്കാത്തതാണ് ഇത്രയും ദുഃഖം വരുന്നത്. ജീവൻ ബ്രഹ്മമാകുന്നു എന്ന് ഉറപ്പിക്കൂ. തത്വമസി, അത് നീയാകുന്നു. ജീവൻ ബ്രഹ്മമാകുന്നു എന്നാണ് അർത്ഥം. തത്, അത് ബ്രഹ്മം. ത്വം, ജീവൻ, അത് നീ. ജീവൻ ബ്രഹ്മമാകുന്നു എന്നാണ് ഗുരു ഉപദേശിക്കുന്നത്. എന്നിട്ടാണ് ആ ഗുരു കരുണയോടെ ആവർത്തിച്ച് ഇതിനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, ആവർത്തിച്ച് പറയും. അതുകൊണ്ടാണ് വ്യാസർ എത്ര എത്ര ഗ്രന്ഥങ്ങളാണ് എഴുതി വെച്ചത്. അതുകൊണ്ടാണ് വ്യാസർ എഴുതിയത് കൊണ്ട് ഗുരുപൂർണിമയൊക്കെ, രാസപൂർണിമയായിട്ടൊക്കെ നമ്മൾ അങ്ങേയറ്റം ആരാധിക്കുന്നത്. കാരണം അത്ര കണ്ട് നമ്മളെ രക്ഷിക്കാൻ എഴുതി വെച്ചതാണ്. അതുകൊണ്ട് വാസനയ്ക്ക് വശം വധമാകാതെ സത്യം ഗ്രഹിക്കുന്ന മനസ്സ് എപ്പോഴാണോ ഭൂതഭാവികളെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ ഉപേക്ഷിച്ച് നിലകൊള്ളുന്നത്, അപ്പോൾ പരമശാന്തി നൽകുന്ന മനോരഹിത സ്ഥിതി വന്നു ചേരുന്നു. അപ്പൊ അങ്ങോട്ട് പറഞ്ഞു വെച്ചതേ ഉള്ളൂ. ഇത് കണ്ടിട്ട് പറഞ്ഞതല്ല, ശരി പറയാനും. ഇന്നലെയില്ല, നാളെയില്ല, ഇന്നുമില്ല, ഭൂതമില്ല, ഭാവിയില്ല, ഒന്നുമില്ല. പിന്നെ എന്തുണ്ട്? ഇപ്പൊ ഇവിടെ ഈ നിമിഷം ശ്രദ്ധിക്കും. ഇവിടെ ഈ നിമിഷം എന്താ ഉള്ളത്? ബോധം. വേറെ എന്തിരിക്കുന്നു? ഒന്ന് കണ്ടു നോക്കൂ. ഇങ്ങനെ അനുനിമിഷം പ്രതിബോധ വിദിതം മതം എന്നാണ്. ഓരോ നിമിഷവും ആ ബോധത്തിനെ കണ്ടുകൊണ്ട് യാത്ര. ഇതിന് എന്താണ് ഈ ബോധം എന്ന് പറയുന്ന? ഭക്തന്മാർക്കെല്ലാം കേട്ടു കഴിഞ്ഞാൽ ഭഗവാനെയാണ് ദർശിക്കുന്നത്. ഈ സത്യത്തിൽ എത്തി നിൽക്കുമ്പോ ഭക്തിയോടെ ഇതിനെ സമീപിച്ചവരെല്ലാം കാണുന്നത് ഭഗവാനെയാണ്. സാന്ദ്രാനന്ദ അവബോധാത്മകം, ഗുരുവായൂരപ്പനെയാണ് കാണുന്നത്. ഓരോ നിമിഷവും നമ്മുടെ മുമ്പിൽ വരുന്ന പിന്നെ എന്താണ്? ഭഗവാന്റെ രൂപം അറിയാത്തത് കൊണ്ടാണ്. ഭഗവാന്റെ രൂപം എന്തോ ഒരു ഫോട്ടോയിൽ കണ്ടത് വെച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും ഇത് ഈ അനുഭവം ഉണ്ടാവില്ല. ഭഗവാന്റെ രൂപം എന്ന് പറയുന്നത് ജനിക്കാത്ത, മരിക്കാത്ത, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന സർവവ്യാപിയായ, നിർവികാരനായ, എങ്ങനെ ഒരു രൂപവുമില്ലാതെ ഒരു നിരാകാരനായ, എന്നാൽ സർവജ്ഞനായ, സർവശക്തനായ ആ ഭഗവാൻ. ആ ഭഗവാനെ എങ്ങനെ അറിയും? ബോധമായി അറിയും. ഭഗവാന്റെ സ്വരൂപം ഉണ്മയാണ്, എവിടെയും ഉണ്ട് എന്ന അനുഭവമാണ് ഭഗവാൻ. അല്ലാതെ ഇല്ല എന്നതല്ല, ശൂന്യത്തിലല്ല. ഭഗവാൻ ഉണ്ടെന്ന അനുഭവത്തിൽ അറിവായി നിൽക്കുന്നു. അറിവെന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ട്, അറിയുന്നു. അറിയുന്നു എന്നത് ഭഗവാന്റെ മാത്രം പ്രത്യേകതയാണ്, ബാക്കിയെല്ലാം ജഡം. ആ അറിവിലാണ് നമ്മൾ വേറെ പലതും കണ്ടിട്ട് അതുണ്ട് ഇതില്ല എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഉണ്ട് എന്ന അനുഭവം മാത്രമാണ് ഭഗവാന്. എവിടെ നോക്കിയാലും ഉണ്ട്, എവിടെയും ഉണ്ട്. ആലോചിച്ച് നോക്കൂ, എവിടെയും ഉണ്ട്, ഇവിടെയും ഉണ്ട്, എവിടെയും ഉണ്ട്. നോക്കൂ, അങ്ങനെ അല്ലേ? സുലഭമായ ഭഗവാൻ, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ. ഞാൻ എവിടെ ഇരുന്നാലും എന്നെ ഭഗവാന്റെ അടുത്താണ് ഇരുത്തിയിരിക്കുന്നത്, ഭഗവാനിലാണ് ഇരുത്തിയിരിക്കുന്നത്. അല്ലാതെ എനിക്കൊരു എക്സിസ്റ്റൻസ് ഉണ്ടോ? എന്റെ നിലനിൽപ്പ് ഭഗവാനിരിക്കുന്നോണ്ടാണ്. അല്ലെങ്കിൽ എവിടെ ഇരിക്കും ഞാൻ?
ഞാൻ എന്ന ആ ജീവൻ വ്യക്തിത്വം ആ അസ്തിത്വം ശ്രദ്ധിക്കും എവിടെ ഇരിക്കുന്ന ഭഗവാനെ ബോധത്തിൽ. അപ്പൊ ഞാനും ഭഗവാനെ എങ്ങനെ അന്യമാകും? ഇങ്ങനെയൊന്ന് ഭഗവത് ദർശനം ഉണ്ടാക്കി നോക്കൂ. അപ്പൊ ഒരു ഭക്തനാണെങ്കിൽ പോലും അയാൾ എന്തായിരിക്കും അനുഭവിക്കുന്നത്? വേദാന്തിയുടെ രഹസ്യമാണ് ഈ പറയുന്നത്. വേദാന്തി എന്ന് പറഞ്ഞാൽ ഉപനിഷത്ത്. ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ അറിവിന്റെ അവസാനത്തെ കളിയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കൂടുതൽ ഇനി ഒരു അറിവില്ല. ആ അറിവിലാണ് നമ്മൾ കണ്ടെത്തുന്നത് ആ അറിവ് നാം തന്നെയാകുന്നു സത്യം. നാം ശരീരമല്ല, അറിവാകുന്നു. ഓ, അതെത്ര പറഞ്ഞാലും മതിയാകില്ല. ഇത് ആവർത്തിച്ചു പറയൂ, നാം ശരീരമല്ല, അറിവാകുന്നു. ഈ ശരീരം ഉണ്ടാകുന്നതിന് മുമ്പും അറിവായ നാം ഇവിടെ ഉണ്ടായിരുന്നു. ഈ ശരീരം പോയാലും ഈ അറിവായ നാം ഇങ്ങനെ തന്നെ പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. ഇത്രയെങ്കിലും അവനവനെ കുറിച്ച് അറിഞ്ഞിട്ടിരിക്കണം എങ്കിൽ ഈ വാസന പോവും. അതുപോലെ ഭൂവി ഭൂതവും ഭാവിയും അതിനെ എല്ലാ സങ്കല്പങ്ങളും ഉപേക്ഷിച്ചിട്ട് ശാന്തമായിട്ടിരിക്കും. ഇപ്പൊ ഇവിടെ എങ്ങനെയിരിക്കുന്നു അതിനനുസരിച്ചിട്ട് ജീവിക്കാൻ പഠിക്കണം. അത് തന്നെ ഏറ്റവും പരമമായ ശാന്തി പ്രദാനം ചെയ്യും. സംശയം വേണ്ട അതിന്. ഇത്രയും കാലത്ത് ഈ കെട്ടുകണക്കിനുള്ള ഓർമ്മകളെ വിടും. എന്തിനാണത്? നിഷ്പ്രയോജനകരമായ കാര്യങ്ങളെ മനസ്സിൽ വെച്ച് മനസ്സ് പെരുപ്പിക്കരുത്. ഭൂതം വിട്ടാൽ തന്നെ മനസ്സ് പകുതി പോകും. ഭാവിയുടെ ആകുലത വിട്ടാൽ തന്നെ ബാക്കി പോയി കിട്ടും. പിന്നെ ഇപ്പൊ ഇവിടെ ഉപയോഗിക്കുന്ന മനസ്സ് അത് ഭഗവാൻ സമർപ്പിക്കും. ഭഗവാൻ നോക്കിക്കോളും. എന്തു പറയുമ്പോഴും ധൈര്യമുണ്ടോ? ഭഗവാൻ നോക്കിക്കോളും. നമ്മൾ ഓരോരുത്തരെയെല്ലാം ഉപദേശിക്കാൻ നിൽക്കുമ്പോൾ അത് ചെയ്യൂ ഇത് ചെയ്യൂ, കുട്ടികളെല്ലാം നിർബന്ധിച്ച് അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവരെ എല്ലാം നമ്മളിങ്ങനെ അത് ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യൂ കർക്കശമായിട്ട് പറയുമ്പോ ഒരു നിമിഷമെങ്കിലും ഉള്ളിൽ വിചാരിക്കൂ ഭഗവാൻ നോക്കിക്കോ. ഭഗവാൻ നോക്കി അപ്പൊ വാഴക്കി, അതല്ലെങ്കിൽ ഇങ്ങനെ ചിരച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ വിടൂ, അവരവരുടെ കാര്യം അവരവര് നോക്കിക്കോളൂ. നമ്മുടെ കുട്ടിക്ക് ശ്വാസം കൊടുക്കുന്നത് നമ്മളാണോ അതോ പ്രകൃതിയാണോ അതൊന്നും നോക്കുന്നില്ല. അവരുടെ കാര്യം എന്താണ്? നമ്മളിലുള്ള പോലെ നിങ്ങൾ കൊടുക്കുന്നത് എന്താണ്? നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങളുടെ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവർക്ക് എന്തോ കുറച്ച് ധനം കൊണ്ടുള്ള കാര്യങ്ങളാണ് കൊടുക്കുന്നത്. അതിനപ്പുറം ഒന്നും കൊടുക്കുന്നില്ല. അല്ല, ഞാൻ സ്നേഹം കൊടുക്കുന്നു. ഈ സ്നേഹം കൊടുത്താലേ കുട്ടി സർവേ ചെയ്യുള്ളൂ. നിങ്ങൾ നാളെ മരിച്ചുപോയാൽ പിന്നെ കുട്ടി എങ്ങനെ നിൽക്കും? ഇത്രയൊന്നും ചിന്തിച്ച് നോക്കിയ അല്ല, ഞാൻ പഠിക്കാൻ പറയുന്നോണ്ടാണ് അവൻ പഠിക്കുന്നത്. കഷ്ടം. നിങ്ങൾ മരിച്ചുപോയാൽ ഈ കുട്ടിയുടെ ജീവിതത്തിന്റെ രീതി മാറ്റി എഴുതുമോ? നിങ്ങൾ എത്രയോ പേര് അച്ഛനമ്മമാരില്ലാതെ ഇവിടെ ജീവിക്കുന്നു. ഈ കുഞ്ഞുങ്ങളിലും അതുപോലെ പേര് കുട്ടികളിലും ഇത്ര അധികം ബഹളം ഉണ്ടാക്കുന്ന ഈ അച്ഛനമ്മമാരും അപ്പനും അപ്പൂപ്പന്മാരും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കേണ്ടിയിരിക്കുന്നു. ഇതെല്ലാം അത്യന്തം അപകടം വാസനയിൽ വരുന്നതാണ്. വാസന എന്ന് പറയുന്ന മുൻപിൽ വിചാരമില്ലാതെ ഈ കണ്ടതെല്ലാം യാഥാർത്ഥ്യമെന്ന് കരുതി വിഡ്ഢിവേഷം കെട്ടുകയാണ്. ഇനിയെങ്കിലും അതിൽ നിന്ന് വെളിയിൽ വരും. എന്നിട്ട് ശാന്തമായി ഇവിടെ ഇരുന്ന് ജീവിച്ച് അവരവർക്ക് ശാന്തി മാത്രമല്ല, മറ്റുള്ളവർക്കും ലോകമംഗളത്തിന് മറ്റുള്ളവർ ശാന്തമായിരിക്കും. നമ്മുടെ അടുത്ത് വരുമ്പോ നമ്മൾ ഒരാളെ എങ്ങനെ ഫെസ്റ്റ് ചെയ്യുന്നതും അവരെ ഒന്നും ചെയ്യാതെ വരുമ്പോ ശാന്തമായിട്ടിരിക്കുന്നു. എന്താ വെച്ചാൽ എന്റെ ഇഷ്ടം പോലെ ചെയ്യൂ എന്ന് പറയുന്നത് നമുക്ക് വലിയ വ്യത്യാസമുണ്ട്. നമ്മൾ ഇന്ന് ബഹുമാനത്തിന് പിടിച്ചു വാങ്ങിക്കാൻ ശ്രമിക്കുമ്പോ ആ ബഹുമാനമൊക്കെ അവർ തന്നിട്ട് പോകും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ ഏതൊരു ജീവിയാണെങ്കിലും അത് മനുഷ്യൻ മാത്രമല്ല ഏതൊരു ജീവിയാണെങ്കിലും നമ്മളുടെ അടുത്ത് വരാൻ അവർ ഇഷ്ടപ്പെടില്ല. അപ്പൊ അത് മാത്രമേ ഉള്ളൂ. നമ്മൾ നാളെ നോക്കിയാൽ ഒരു വടി വെച്ചാണ് ഒരു പശുവിനെ ഡീല് ചെയ്യുന്നതെങ്കിൽ ആ പശു ഓടിക്കളയും. പുല്ല് കൊണ്ടാണ് നിൽക്കുന്നതെങ്കിൽ അത് അടുത്ത് വരും. ഇത് പ്രപഞ്ച നിയമം. ഇതുപോലെയല്ലേ വടി വെച്ച് എല്ലാവരെയും നിയന്ത്രിക്കാനാണ് കരുതുന്നത്? അപ്പൊ ഇതെല്ലാം ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ ആലോചിച്ചിട്ട് ഇത്ര എന്തിനാ ഇത്ര ലളിതമായി പറയുന്നതെന്ന് ചോദിച്ചാൽ വേദാന്തമാണ് പറയുന്നത്. കാരണം ജീവിതത്തിന്റെ ശാന്തി നഷ്ടപ്പെടുത്തി കളയരുത്. ജീവിതത്തിന് പരമമായ ശാന്തിയാണ് ലക്ഷ്യം. അത് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും അടങ്ങിയിരിക്കുന്നിടത്താണ് ശാന്തി. ഈ ശാന്തത വരണമെങ്കിൽ പുറമെ നേടാന്ന് കരുതരുത്. പുറമെ എന്തെങ്കിലും ഒന്ന് ശരിയാക്കി വെച്ചിട്ട് തനിക്ക് ശാന്തി നടക്കില്ല. വെളിയിലുള്ളതെല്ലാം വെളിയിലാണ്. താൻ ആരാണ്? തന്റെ സ്വരൂപം അറിയും. തന്റെ സ്വരൂപം തന്നെ ശാന്തമാണ്. ആരാണ് ഭഗവാൻ? ആ പറയാതിരിക്കാൻ പറ്റില്ല. ശാന്താകാരം ഭുജക ശയനം എന്ന് പറഞ്ഞ വിഷ്ണുവിനെ അല്ല പറയേണ്ട, അവനവനെയാണ് പറയേണ്ടത്. ഞാൻ ആരാണ്? ശാന്തനാണ് ഞാൻ. എങ്ങനെയിരിക്കുന്നു? സച്ചിദാനന്ദ സ്വരൂപമായിട്ടിരിക്കുന്നു. എല്ലാരും അങ്ങനെയാണ്, അറിയുന്നില്ല. തന്റെ ശാന്തിയെ നഷ്ടപ്പെടുത്തി കളയുന്ന ആരൊക്കെയാണ്? മനസ്സ്, ബുദ്ധി, ശരീരം, പ്രപഞ്ചം. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എല്ലാ സകലതും വന്നു കഴിഞ്ഞു, ബന്ധുക്കളും ഒക്കെ വന്നു കഴിഞ്ഞു. എല്ലാവരും ഒന്ന് മാറ്റിയിട്ട് തന്നെ ഒന്ന് നോക്കൂ ആരാണെന്ന്. എന്നിട്ട് അവിടെ ശാന്തമായിട്ടിരിക്കും. ആദ്യമൊക്കെ വഴി എല്ലാം ഭഗവാൻ നോക്കിക്കോളും. അല്ലെങ്കിൽ ഞാൻ ആരാണ്? എന്തെങ്കിലുമൊക്കെ ബഹളം ഉണ്ടാക്കണമെന്ന് തോന്നുമ്പോ പതുക്കെ നാവിനെ അടക്കി ശ്രദ്ധിക്കൂ, ഈ ഞാൻ ആരാണ്. അങ്ങനെ ശീലിച്ച് ശീലിച്ച് വരുമ്പോ കുറെ കാലം കഴിയുമ്പോ ആ ആത്മസ്ഥിതി കൈവരും. അങ്ങനെ ആത്മാവിലിരിക്കും.
എന്നിട്ട് കാര്യങ്ങളൊക്കെ നടക്കില്ലയോ, കാര്യങ്ങളൊക്കെ നടക്കും എന്ന് ഞാനിപ്പോ ഇവിടെ പറയുന്നു. വേണമെങ്കിൽ പരീക്ഷിച്ചു നോക്കും എന്നേ പറയാൻ പറ്റുള്ളൂ. ഇവരടുത്ത് എത്തുന്നതിന് മുമ്പ് അവിടുത്തെ കാര്യം ചോദിച്ചാൽ എങ്ങനെയാണ്? അതിവിടെ എത്തും. അത്ര ഇത് കുറച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോ തന്നെ, അല്ലാതെ ഇത് ആര് വേഷം കെട്ടുന്ന ഇത് പ്രാക്ടീസ് ചെയ്യില്ലല്ലോ. എത്ര കാലം എന്നാ അങ്ങനെ അഭ്യസിക്കാൻ പറ്റും? ഇതിൽ കുറച്ചെങ്കിലും ഒരു ഫലം കിട്ടാതെ ശാന്തി കിട്ടാതെ ആരും ഇതിനെ തന്നെ ഇരിക്കില്ലല്ലോ. അപ്പൊ നമ്മൾ ലോകത്തിന്റെ സകലത്തിലും പോയി പിടിച്ച് എല്ലാം കുഴപ്പമാണെന്ന് അറിയുമ്പോ വേദാന്തത്തിലൊക്കെ വരുമ്പോ ചിലർ അതിൽ തന്നെ ഇരിക്കുന്ന എന്തുകൊണ്ടായിരിക്കണം? അതിന് പ്രയോജനം ഉണ്ടായിരുന്നിട്ടായിരിക്കണം. അപ്പോ ഇവിടുത്തെ വലിയ വലിയ ഋഷിമാര് ശങ്കരാചാര്യർ ഉൾപ്പെടെ എല്ലാവരും ഒന്ന് നോക്കൂ, എന്തുകൊണ്ടാണ് അവരിരുന്നത്? അദ്വൈതം തന്നെയാണ് ഏറ്റവും വലിയ ശാന്തി എന്ന് കണ്ടെത്തിയ ആളാണ് ശങ്കരാചാര്യ സ്വാമി. അത് പ്രചരിപ്പിക്കാൻ വേണ്ടി ഒഴിഞ്ഞു വെച്ച ജീവിതം, അത് കഴിഞ്ഞ് വന്ന വിടലിലെണ്ണാവുന്നവരെ നമുക്കറിയാം. അത്രയൊന്നും ആളുകള് ആരാണ് ഇതിനെ അങ്ങേ അറ്റം പ്രായോഗികമാക്കി തന്റെ ജീവിതത്തിൽ പകർത്തിയത് എന്ന് പറഞ്ഞാൽ അവരെല്ലാം ജ്ഞാനികളായിട്ടിരിക്കുന്നവരാ. അവരില് അവരനുഭവിച്ച ആ അനുഭവത്തിന്റെ ഒരു അല്പമെങ്കിലും കണ്ടിട്ട് പോകാൻ നമുക്ക് ഇത്രയും അവസരം വരുമ്പോ അത് കാണാതെ പോയിട്ട് ഇനി എല്ലാവരും, അതായത് മെജോറിറ്റിയും കിട്ടിയ ധനത്തിന്റെ പിന്നാലെ അതിനും ഇതിനും പോകുന്നതിൽ എന്തർക്കാണുള്ളത്? ഈ സത്യം അറിയാൻ വളരെ ദുർലഭമാണ്. അത് കിട്ടിയപ്പോ അതിനെ എങ്ങനെയെങ്കിലും നമ്മുടെ ഉള്ളിൽ ആനന്ദമായിട്ട് ശാന്തമായിട്ട് അനുഭവിച്ചിട്ട് പോകാം. ഈ ശരീരം എന്ന് വിട്ടുപോകുന്ന അറിഞ്ഞുകൂടാ. ചിലപ്പോ ഇന്നാവാം നാളെയാവാം. അതുകൊണ്ട് അതിനൊന്നും ഒരു കണക്ക് ഇവിടെ ആർക്കും ഇല്ല. അതുകൊണ്ട് കിട്ടുന്ന സമയം വേഗം ഈ ഭൂതവും ഭാവിയും ചിന്തിച്ചുകൊണ്ടിരിക്കാതെ പരമമായ ശാന്തിയെ ഭജിക്കൂ. ശാന്ത ഉപാസത, ശാന്തി ഉപാസത. ഇനി വീണ്ടും പറയുന്നു, ഈ വീണ്ടും വീണ്ടും മനസ്സ് ഈ ജഡദൃശ്യങ്ങളെ സത്യമെന്ന് കരുതാൻ ഇടയായാൽ രാഗദ്വേഷ സങ്കുലമായ ജീവിതാവയുടെ പിന്നാലെ പരക്കമ്പായി ഭൂതഭാവി സങ്കല്പങ്ങൾ മനസ്സിനെ അലട്ടാൻ തുടങ്ങും. ലോകത്തുള്ള ഒന്നിനും വാസനാബദ്ധമായ ഭാവം ഉറപ്പിക്കുന്നില്ലെന്ന് വന്നാൽ പിന്നെ ഹൃദയാകാശത്തിൽ ചിത്തം എവിടെ നിന്ന് രൂപം കൊള്ളാനാണ്? ചിന്തിക്കുന്നില്ലെങ്കിൽ ചിത്തമില്ല, ചിത്തമില്ലെങ്കിൽ പരമമായ ശാന്തി എന്നാണ്. ഈ വാസനയാണ് പ്രാണനെയും സ്പന്ദിപ്പിക്കുന്നത്. വാസനയും പ്രാണനയും എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ എള്ളിൽ എണ്ണ പോലെയെന്നാണ്, രണ്ടും കൂടി ചേർന്നാണ്. എള്ളൊന്ന് ആട്ടി നോക്കിയാലേ എണ്ണ വെളിയിൽ വരുള്ളൂ. പക്ഷെ ഈ എണ്ണ എവിടെയിരുന്നു? ആ എള്ളിലുണ്ടായിരുന്നു. അതുപോലെയാണ് ഈ പ്രാണനിൽ എന്തിരിപ്പുണ്ട്? വാസന ഇരിപ്പുണ്ട്. പതുക്കെ സ്പന്ദിച്ചു തുടങ്ങുമ്പോൾ എന്തായിട്ട് മാറും? മനസ്സായിട്ടങ്ങ് മാറും, ചിന്തകളായിട്ട് മാറും. അപ്പോ അതിനെക്കുറിച്ച് കൂടുതലും പറഞ്ഞു. ഇനി പറയാണ്, ഈ ദൃശ്യത്തെ അങ്ങ് ഉപേക്ഷിക്കാമെങ്കിൽ, ഈ കാണുന്ന ദൃശ്യമെല്ലാം ബ്രഹ്മമാണെന്ന് കരുതി നോക്കാമെങ്കിൽ, പ്രാണസ്പന്ദനവും വാസനയും വേരോടെ പിഴുതെറിയപ്പെടും. വേര് മുറിച്ചാൽ വൃക്ഷം വീഴുന്നത് പോലെ ഈ ദൃശ്യത്തിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദൃഗ്രൂപമായ ബോധമാണ്. ബോധം ഉണ്ടെങ്കിലേ ദൃശ്യമുള്ളൂ എന്ന് വീണ്ടും വീണ്ടും നമ്മൾ എണ്ണുന്നു. എങ്ങനെ അറിയാം? വീണ്ടും വീണ്ടും പറഞ്ഞു പറഞ്ഞു പോവാണ്. ദൃഗ്രൂപമായ ബോധമില്ലയോ ദൃശ്യമില്ല, എണ്ണയില്ലാത്ത എള്ളില്ലാതിരിക്കുന്ന പോലെ. അങ്ങനെയാണ്. അതുകൊണ്ട് ഈ ബോധം ഇവിടെ ഉള്ളത് കൊണ്ടാണ് എല്ലാം ഉള്ളത്. അങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് മറക്കാതെ ഓർമ്മിക്കണം. ഇനി അകത്തോ പുറത്തോ ബോധത്തോടു കൂടിയല്ലാതെ ദൃശ്യം ഒന്നും തന്നെ നിലനിൽക്കുന്നില്ല. ബോധം സങ്കല്പിച്ച് സ്വയം തന്നെ തന്നെ ദൃശ്യമായി കാണും. അങ്ങനെ അറിയണം. ഈ കാണുന്നതെല്ലാം സ്വയം സങ്കല്പിച്ചുണ്ടായതാണ്. എങ്ങനെയെന്ന് ചോദിക്കരുത്, ചോദിച്ചാൽ ഒരു യുക്തിയില്ല. സ്വപ്നം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ആർക്കെങ്കിലും മറുപടി ഉണ്ടോ? നമ്മൾ രാത്രി ഉറക്കത്തിൽ സ്വപ്നം കാണുന്നു. എങ്ങനെയുണ്ടായി സ്വപ്നം? സ്വപ്നത്തിൽ ഉണ്ടായി കണ്ട എല്ലാ ദൃശ്യങ്ങളും എന്ത് മെറ്റീരിയലാണ്, എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? പക്ഷെ ഒരു പ്രപഞ്ചം തന്നെ അവിടെ കാണുന്നില്ലേ? എല്ലാവരും ഉണ്ടാക്കി കാണിക്കുന്നില്ലേ? ആനയും സ്വപ്നം കാണുന്നവരുണ്ട്, ആനയവരെ ഓരോരുത്തരും സൃഷ്ടിച്ച് എല്ലാം ഉണ്ട്. അതിനകത്ത് എല്ലാവരും ഉണ്ട്. എന്നിട്ട് പിറ്റേന്ന് രാവിലെ ചോദിക്കുന്നു, ഇന്നലെ നീ എന്റെ സ്വപ്നത്തിലുണ്ടായിരുന്നില്ല, എന്നിട്ട് നിന്നെ കണ്ടു, നിന്നെ പിന്നെ കണ്ടില്ലായിരുന്നു ചോദിക്കും. അതിന്റെ അർത്ഥം എന്താണ്? അപ്പൊ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നു, അപ്പൊ പിന്നെ ഈ സ്വപ്നം എവിടെ ഉണ്ടായി? ഒരു ഉത്തരവില്ല ഇവിടെ. അതുപോലെയാണ് ഈ ജഗത് പ്രപഞ്ചം, ഇതും ഇങ്ങനെ തന്നെയാണ്. ഇത് എന്താണ് ഉണ്ടായത്, ഇത് എങ്ങനെ ഉണ്ടാകുന്നു, ഇത് എവിടെയാണ് ഇത് പെരുകുന്നത്, ഒക്കെ നിന്റെ മനസ്സിലാണ് പെരുകുന്നത്. അതുകൊണ്ട് ബോധമുണ്ടോ ഇതുണ്ട് എന്നറിഞ്ഞ് ബോധത്തിന് ഈ സകലതും കൊണ്ടുപോയിട്ട് അത് സമർപ്പിക്കും. ബോധമാണോ എന്ന് സമർപ്പിക്കും. അതുകൊണ്ട് വീണ്ടും വസിഷ്ഠം പറയാണ്, രാമൻ ചോദിച്ചു ഒരു ചോദ്യം, ജഡത്തെ വിട്ട് മറ്റൊന്നിനെ അറിയാനില്ലാതെ വർത്തിക്കുന്ന അനുഭവം പ്രഭു എങ്ങനെയുള്ളതാണ്? മറ്റൊന്നിനെ അറിയാതിരിക്കുന്നത് കൊണ്ട് ജഡത്വം എങ്ങനെയാണ് മാറിക്കിട്ടുന്നത്? അപ്പൊ വസിഷ്ഠം എത്ര നേരം പറഞ്ഞുകൊണ്ട് വരുന്നത്, ദൃശ്യത്തിനെയെല്ലാം ഉപേക്ഷിക്കൂ, ദൃശ്യം കാണുമ്പോഴെല്ലാം ബ്രഹ്മമാണെന്ന് കാണും. അപ്പൊ രാമന്റെ ചോദ്യമാണ്, ഇതിനെയെല്ലാം കാണാതെ എങ്ങനെ ഇരിക്കും? ഈ ജഡത്തിനെയെല്ലാം വിട്ടിട്ട് എങ്ങനെ ഇരിക്കും? മറ്റൊന്നിനെ അറിയാതിരിക്കുന്നതിന് ബോധമാണെന്ന് നമ്മൾ ഉറപ്പിക്കണം. അപ്പോഴാണ് ജഡത്വം മാറുന്നത്. എന്നാലും രാമന്റെ ചോദ്യം കണ്ടു, അനുഭവിച്ചിട്ടില്ലല്ലോ, ഈ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നല്ലേ ഉള്ളൂ. അപ്പൊ ഇതെങ്ങനെയാണെന്ന് വീണ്ടും ചോദിക്കാൻ വസിഷ്ഠ മറുപടി നൽകി, ഏതൊരു ജീവനാണോ പുറമേ ഒന്നിനും താല്പര്യമില്ലാത്തവന്,
ഒരു ദൃശ്യത്തിലും ചെന്ന് പറ്റി നിൽക്കാൻ മനസ്സിനെ അനുവദിക്കാത്തവരുമായി വർത്തിക്കുന്നത് ആ ജീവൻ പുറത്തു നിന്ന് ഒന്നും തന്നിലേക്ക് സ്വീകരിക്കുന്നില്ല. വൈരാഗ്യമാണ് പറഞ്ഞത്. വൈരാഗ്യം വേണമെങ്കിൽ ഇത് അറിയണമെന്ന ദൃഢമായ ആഗ്രഹം ഉണ്ടാവണം. ഈ ശാന്തി അനുഭവിക്കണമെന്ന് ദൃഢമായി നമ്മൾ ഉള്ളിൽ പ്രതിജ്ഞ എടുക്കണം. ഈ കാണുന്നതൊക്കെ കള്ളമാണ്, അസത്യമാണെന്ന് നമുക്ക് ഉറപ്പു വരണം. ജഗത് മിഥ്യ. ഇതുകൊണ്ടാണ് കുറച്ച് ദുഃഖമൊക്കെ വരുന്നത് നല്ലതാണെന്ന് പറയുന്നത്. ദുഃഖം വരുമ്പോൾ നമ്മളിൽ നിസ്സഹായതയും നിർവികാരതയും വരും. പതുക്കെ ആ വൈരാഗ്യം അതിനെ അങ്ങ് വൈരാഗ്യമാക്കി മാറ്റണം. നമ്മൾ പറയും സാധാരണ വൈരാഗ്യം ശ്മശാന വൈരാഗ്യം വരും. അതായത് ആരെങ്കിലും വേർപെട്ടാൽ, പെട്ടെന്ന് മരണം സംഭവിച്ചാൽ നമുക്ക് വൈരാഗ്യം വരും. അത് ശ്മശാന വൈരാഗ്യമാണ്. പക്ഷേ അത് യഥാർത്ഥ വൈരാഗ്യമായി മാറില്ല കൃത്യസമയത്ത് ഗുരുപദേശമില്ലെങ്കിൽ. ഗുരുപദേശം കിട്ടിക്കഴിഞ്ഞാൽ അത് യഥാർത്ഥ വൈരാഗ്യമായിട്ട് മാറിയിട്ട് അവർക്ക് ഒരുപക്ഷെ ഈ ഉപനിഷത് ദർശനം വരും. അതല്ലെങ്കിൽ വീണ്ടും അവരുടെ ജീവിതത്തിന് മാറ്റങ്ങൾ വരുമ്പോൾ എന്തെങ്കിലും നല്ലത് സംഭവിച്ചു വരുമ്പോഴേക്കും അവർ വീണ്ടും അതിൽ മാറിപ്പോകും. വൈരാഗ്യമൊക്കെ നഷ്ടപ്പെട്ട് വീണ്ടും പഴയതിന്റെ ഭിന്നത്തത. അപ്പൊ ഇവിടെ പറയുന്നത് ആദ്യം വൈരാഗ്യം വേണം. ഒരാൾ തീരുമാനിക്കുകയാണ് ഇനി എനിക്ക് ഇവിടെ ഒന്നും കാണണ്ട. സത്യത്തിനെ അറിയാൻ വേണ്ടി അത്ര കണ്ട് വൈരാഗ്യം. ശരീരത്തിൽ അല്പസ്വല്പമൊക്കെ എന്തെങ്കിലുമൊക്കെ കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നാലും ഉള്ളിൽ ദൃഢമായിരിക്കും, ഒന്നും അറിയണ്ട. അങ്ങനെയുള്ളവർ കണ്ടാൽ അറിയാം, അവരതിലൊന്നും അധികം ഇടപെടില്ല. പക്ഷെ അവരെ കണ്ടാൽ ഈ പറഞ്ഞ പോലെ ആഗ്രഹമുണ്ടോ? ആഗ്രഹം ഇല്ലാതെയില്ല, എന്നാൽ ആഗ്രഹം ഇല്ലതാണ്. രണ്ടുമാണ് പറയുന്നത്. ഒന്നും വേണ്ടാതെയില്ല, എന്നാൽ ഒന്നും വേണമെന്നുമില്ല. അതാണ് അവരുടെ രീതി. അങ്ങനെ ഇങ്ങനെ വാക്കുകളെ കൊണ്ട് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ചിലരുടെ അനുഭവത്തിൽ നിന്ന് അവരവർക്ക് അറിയാം എങ്ങനെയാണ് ഇരിക്കുന്നത്. പലതിനും ഒന്നിനോടും താല്പര്യമില്ല. എന്നാൽ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്, വേറെ എവിടെ പോവാൻ? കുടുംബത്തിൽ നിന്നല്ലേ പറ്റുള്ളൂ. ഇപ്പൊ കുടുംബത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ ഇറങ്ങി വെളിയിൽ ഇരിക്കാൻ പറ്റൂ? പറ്റില്ല. വീട് വിട്ടു പോവാ, താമസം മാറ്റാൻ പറ്റും? പറ്റില്ല. എവിടെ ഇരിക്കുന്നു അവിടെ ഇരിക്കും. പക്ഷെ ഈ സത്യം എവിടെയാണെന്ന് വീണ്ടും വീണ്ടും പരിശീലിക്കപ്പെടുന്നത് ഉള്ളിൽ അവനവന്റെ മനസ്സിലാണ്. മനസ്സിൽ നിന്ന് സകലരെ നീക്കും. കുറേശ്ശെ 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 പതുക്കെ മനസ്സിൽ നിന്ന് നീക്കും. അത് നല്ല അനുഭവമാണ്. കാരണം മനസ്സിൽ അങ്ങനെ നിറച്ച ആളുകളേക്ക് വെച്ച്, സംഭവങ്ങളെ വെച്ച്, സാമഗ്രികളെ വെച്ച്, തന്റെ ദ്രവ്യങ്ങളെല്ലാം കൂട്ടി വെച്ച്, എല്ലാം ഉള്ളിലാണ്. വീട്ടിലെ കബോർഡിനേക്കാൾ കൂടുതൽ സാധനം അവനവന്റെ മനസ്സിനകത്താണ്. വീട്ടിലല്ല നിരത്തിയിട്ടിരിക്കുന്നത്, അവരവരുടെ ഉള്ളിലാണ്. ഇതിനെയെല്ലാം പതുക്കെ പതുക്കെ ഈ സത്യത്തിന്റെ തത്വവികാരം കൊണ്ട് പതുക്കെ വെളിയിൽ മാറ്റും. അങ്ങനെ മാറ്റി മാറ്റി ഓരോ സർക്കിളായിട്ട് ഔട്ടർ സർക്കിളിൽ നിന്ന് മാറ്റി 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 അവസാനം തന്നിൽ വന്ന് നിൽക്കും. തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ബന്ധുക്കളെ വരെ ബ്രഹ്മമായി കൺവേർട്ട് ചെയ്യും. എല്ലാം ബ്രഹ്മമാണ്. അപ്പൊ മനസ്സൊഴിയും. എല്ലാം ഭഗവാനെ കൊടുക്കാണ്, ട്രാൻസ്ഫർ ചെയ്യും. എല്ലാം ഭഗവാനാണ്. ഉപേക്ഷിച്ചുകളല്ല പറഞ്ഞത്, എല്ലാം ബ്രഹ്മമാണെന്ന് തീരുമാനിക്കുന്നതാണ്. അവസാനം ഉന്നിൽ വന്ന് നിൽക്കും. ഇതിനെയെല്ലാം തള്ളിക്കളഞ്ഞ ഉന്നിൽ നിൽക്കും ഞാൻ. അതിനെ കൂടി അവസാനം കൊണ്ടുപോയി ഭഗവാന് കൊടുക്കും. അപ്പൊ എന്തായി? അപ്പൊ ബ്രഹ്മമായി. ഇത്രയും എളുപ്പം. ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ കൊടുക്കും. ഇതിന് ഓരോ ദിവസവും എല്ലാം ഭഗവാന് കൊടുത്ത് 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 കൊടുക്കുന്ന തന്നെയും കൂടി അവസാനം കൊടുത്തു. എന്നെയും കൂടി കൊടുത്തു. ഭഗവാനെ ഇനി എനിക്ക് വയ്യരുത്. സത്യത്തില് ഞാൻ ആ എപ്പൊ ഭഗവാൻ എങ്ങ് കൊടുക്കുമോ അത്ര എളുപ്പമായ ജീവിതം. നമ്മൾ ഈ തനിയെ എടുത്ത് താങ്ങാൻ പറ്റാത്തത് താങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. തിരിച്ചു കൊടുക്കൂ, ഭഗവാനിന് കൊടുക്കൂ. അഹം ജുഹോസ്മി, തന്നെയാണ് ഹോമിക്കേണ്ടത്. ഞാനെന്ന അഹങ്കാരത്തിനെ ഹോമിച്ചാൽ സകലതും അതിന്റെ കൂടെ പോകും. സകലതും അതിന്റെ കൂടെ പോകും. അത് പറ്റാത്തവരോടാണ് പറയുന്നത്, കുറേശ്ശെ കുറേശ്ശെ വിടും. ചിലപ്പോ സ്വാമി പറയുന്നു, ചുരു പറയും, അതായത് ഈ ഒരു ചന്ദ്രനിലോട്ട് വിടുന്ന ചില സാറ്റലൈറ്റ് ഒക്കെ വിടുമ്പോഴേക്കും ഇവിടുന്ന് പോകുമ്പോ അതിനകത്ത് ഒരു എസ്കേപ്പ് വെലോസിറ്റി വേണം, ഇതൊന്ന് കടന്നു പോകാൻ വേണ്ടിയിട്ട്. കാരണം ഭൂമിയുടെ ആകർഷണ വലയത്തിൽ നിന്ന് വിട്ടിട്ട് വേണം ചന്ദ്രനിലോട്ട് പോകാൻ. അപ്പൊ ഇതിനെ എസ്കേപ്പ് വെലോസിറ്റി എന്നാണ് പറയുക. അപ്പൊ ഇത് ഇതുപോലെ നമുക്കും ഈ കുടുംബത്തിന്റെ കെട്ടുണ്ടല്ലോ, ഇതിൽ നിന്ന് വിട്ട്, ഈ ആകർഷണത്തിൽ നിന്ന് വിട്ട് നമ്മളിലോട്ട് മാറി വരാൻ വേണ്ടി ഒരു എസ്കേപ്പ് വെലോസിറ്റി വേണം. ഈ എസ്കേപ്പ് വെലോസിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചാൽ മതി. കുടുംബത്തിൽ നമ്മൾ പറഞ്ഞ ആരും കേൾക്കരുത്, എല്ലാവരും നമ്മളെ സ്നേഹിക്കരുത്, കുറച്ചൊക്കെ ഒന്ന് വെറുക്കണം, വീട്ടിൽ കുറച്ച് വഴക്കൊക്കെ ഉണ്ടായി, നമ്മൾ പതുക്കെ പതുക്കെ ഇതൊന്ന് വിടണം. അപ്പൊ പതുക്കെ പതുക്കെ ഈ വെലോസിറ്റി കിട്ടും. അപ്പൊ ദുഃഖം നല്ലതാണോ ചീത്തയാണോ എന്ന് ചോദിച്ചാൽ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ അഭിപ്രായത്തിൽ ദുഃഖമൊക്കെ കുറച്ച് നല്ലതാണ്. കാരണം ഇതിനെ വെറുത്തു വരണം. ഇതെന്റെ അഭിപ്രായമല്ല, ഗുരുദേവന്റെ അഭിപ്രായം. ഗുരുദേവൻ ശിവശ്രീ പറയണോ, ഇതൊന്ന് വെറുത്തു വന്നാൽ മതിയില്ല. ഇതേ വൈരാഗ്യമാണല്ലോ, വേറെ ഒരു കൃതി. അപ്പോ വിചാരിച്ച നോക്കൂ, നമ്മളിങ്ങനെ ഇതിനെയെല്ലാം ഒന്നും ഇതിനൊന്നും ഭംഗം തട്ടാതെ, ബന്ധങ്ങൾക്കൊന്നും ഒരു കീടം വരാതെ കോംപ്രമൈസ് ചെയ്ത് കോംപ്രമൈസ് ചെയ്ത് ഇതെല്ലാം എന്തെന്ന് ചോദിച്ചാൽ, ഇതൊക്കെ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവുകയാണ്, അണ്ടർ പ്രഷറാണ്. സ്വതന്ത്രമായിട്ടിരിക്കും, ഇതൊക്കെ പോകുന്നെങ്കിൽ പോട്ടെ എന്നാണ്. അല്ലെങ്കിൽ തന്നെ എത്ര കാലം മരിക്കുന്നത് വരെയല്ലേ ഉള്ളൂ, മരിച്ചു കഴിഞ്ഞാൽ ഇല്ലല്ലോ. പിന്നെ അത്രയെങ്കിലും വിചാരിച്ചൂടെ,
അല്ല മക്കളൊക്കെ പേങ്ങി പോയ അങ്ങനെ പോട്ടേന്നാണോ ലാഴ്ച പറയുന്നത് എന്നല്ല ഉദ്ദേശിച്ചത്. അങ്ങനെ പോകുന്നെങ്കിൽ പൊട്ടിയോട്ടേന്നാണ്, പിടിച്ചു നിർത്താൻ വേണ്ടി വലുതായിട്ടൊന്നും ചെയ്യണ്ട. കാരണം നമ്മുടെ ഈ യാത്രയ്ക്ക് ചിലപ്പോ ഒരുപക്ഷെ അതൊക്കെ തടസ്സമായിട്ടിരിക്കും. അപ്പൊ നമുക്ക് ശാന്തമായിട്ടിരിക്കാം, സ്വസ്ഥമായിട്ടിരിക്കാം. വരുന്നവരൊക്കെ വരട്ടെ, വരാത്തവരൊക്കെ പോട്ടെ. ഉപേക്ഷിക്കാൻ പറ്റുന്നതൊക്കെ ഉപേക്ഷിക്കൂ, പറ്റാത്തത് ഉപേക്ഷിക്കണ്ട. പക്ഷേ ഇതൊന്ന് ചെയ്തു നോക്കൂ, നമ്മൾ വിചാരിക്കാത്ത അനുഭവമായിരിക്കും വരുന്നത്. എല്ലാവരും നമ്മളെ കാണാൻ വരും, കാരണം നമ്മളെ കൊണ്ട് ശല്യം അവർക്ക് അവസാനിച്ചു. നമ്മളുടെ സ്നേഹമാണ് പലപ്പോഴും അവർക്ക് ശല്യം, നമ്മളുടെ നിയന്ത്രണമാണ് അവർക്ക് ശല്യം, നമ്മൾ അറിയാതിരിക്കുന്നതാണ്. അതുകൊണ്ട് വേദാന്തത്തില് ഇങ്ങനെയൊക്കെ പറഞ്ഞുവെങ്കിലും വേദാന്തം ഒരിക്കലും ഒരാൾക്കും ഇവിടെ അപകടം സൃഷ്ടിച്ചിട്ടില്ല. യഥാർത്ഥ വേദാന്തം കൃത്യമായി പ്രായോഗികമാക്കിയ ഉപനിഷത് ദർശനം, ദാറ്റ് ഇസ് വേ ഓഫ് ലൈഫ് എന്നാണ് പറയുക. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ വഴിയാണത്. എങ്ങനെ ജീവിക്കണം എന്ന് ഈ പറഞ്ഞിട്ടുള്ള ഔപൌരുഷേയങ്ങളായിട്ടുള്ള ഉപനിഷത്തുകൾ നിർദ്ദേശിച്ചതാണ്. ഈ അറിയാവുന്ന ജ്ഞാനികളെ തന്നെ നോക്കിയാൽ അവരാരും ഗൃഹസ്ഥാശ്രമം വിട്ടുപോയവരല്ല. നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യാസര് അതുപോലെ, വ്യാസരും ഭാര്യയും കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കാണുന്ന ധൃതരാഷ്ട്രനും പാണ്ഡുവും ഒക്കെ വ്യാസരുടെ മക്കളാണ്. അതുപോലെ വസിഷ്ഠൻ, ഈ പറയുന്ന വസിഷ്ഠൻ ഭാര്യ അരുന്ധതി, അരുന്ധതിയൊക്കെ എപ്പോഴും കൂടെ ഉള്ള ആളാണ് വസിഷ്ഠരുടെ. എല്ലാരും എന്തിന്, ശ്രീരാമചന്ദ്രസ്വാമി ഭഗവാൻ വിവാഹം എന്ന് വെച്ച് കുടുംബത്തിൽ ഇരുന്ന ആളാണ്. അതുകൊണ്ട് കുടുംബത്തിനെ കളയണം എന്ന് പറയുന്നത് അതല്ല, മനസ്സിൽ നിന്നും ഈ ബന്ധങ്ങളെ, വാസനകളെ ഇല്ലാതാക്കണമെന്നേ പറഞ്ഞുള്ളൂ. ശരീരത്തിന്റെ തലത്തിൽ ഉപേക്ഷിക്കണം എന്നല്ല പറഞ്ഞത്. മനസ്സിലെ വാസനകളെ, കയ്യിലിരിക്കുന്ന തെറ്റിദ്ധാരണകളുണ്ടല്ലോ, ഒക്കെ വിട്ടിട്ട് ശരിയായ ധാരണയിലെത്തി ആ ബ്രഹ്മത്തിന് ധ്യാനം ചെയ്യൂ, എന്നിട്ട് സമാധിയിലിരിക്കൂ. അഷ്ടാംഗ യോഗമാണ് ഇപ്പൊ പറഞ്ഞു നിർത്തിയത്. അഷ്ടാംഗ യോഗത്തിൽ യമനിയമങ്ങൾ, പ്രാണായാമം, പ്രത്യാഹാരം, യോഗാസനം ഒക്കെ ചെയ്തു വരുമ്പോ ധാരണ എന്ന് പറഞ്ഞ് വരണുണ്ട്. ആറാമത് ധാരണ, ധ്യാനം, സമാധി. ധാരണ, യഥാർത്ഥ ധാരണ, ശരിയായ ധാരണ ഭഗവാനെ കുറിച്ച്, തന്നെ കുറിച്ച്, ജഗത്തിനെ കുറിച്ച്, തന്റെ ബന്ധുക്കളെ കുറിച്ച്, ഈ കാണുന്ന സകല ദൃശ്യങ്ങളെയും കുറിച്ച് യഥാർത്ഥ ധാരണ വരും. അതെന്താണ്? ബ്രഹ്മമാകുന്നു എന്ന ധാരണ വരും. എന്നിട്ട് അതിനെ ധ്യാനം ചെയ്യും. ബ്രഹ്മമാകുന്നു എന്ന് ധ്യാനം ചെയ്യും. അത് കഴിയുമ്പോ സമാധി സ്ഥിതിയിൽ വരും. ബുദ്ധി സമമാകും. ഇരിക്കേണ്ടടുത്ത് പോയി ഇരിക്കുന്ന അർത്ഥം, സ്വസ്ഥാനത്ത് ആസനത്തില്, ആ യഥാർത്ഥമായിട്ടുള്ള സ്ഥലത്ത് ആസനസ്ഥനാകും. പിന്നെ ഒന്നുമേ നമ്മളെ ബാധിക്കില്ല. അവിടെ മനസ്സോ ബുദ്ധിയോ നമ്മളുടെ ഞാൻ എന്ന അഹന്തയോ ഒന്നും കൊണ്ടില്ല. അത് ഇരിക്കേണ്ടടുത്ത് ഇരുന്ന് കഴിയും. പിന്നെ ശരീരത്തിൽ ഇരുന്ന് ഈ ജീവിതയാത്ര തുടരുമ്പോ എത്ര ആനന്ദമായിരിക്കും എന്ന് അറിയാമോ? അത് അനുഭവിയാതെ അറിയില്ല. ആ മൗന ഖന അമൃതാബ്ധി, അങ്ങനെ മൗനമായിട്ട് ജീവിക്കും. ആലോചിച്ച് നോക്കൂ, ആവശ്യമില്ലാതെ ബഹളം ഉണ്ടാക്കാതെ ജീവിക്കുമ്പോ തന്നെ എന്തൊരു ആനന്ദമാണ്. അധികം വർത്താനൊന്നും ഇല്ലാതെ പോകുമ്പോ തന്നെ, അപ്പൊ അത് മനസ്സിനും ബുദ്ധിക്കും ഒക്കെ ആ മൗനം വന്നാലും എന്ത് സുഖമായിരിക്കും. ആന്തരിക മൗനവും വരും, ബാഹ്യ മൗനവും വരും. ആന്തരികമായ സമാധി, നല്ല ഉള്ളിൽ അന്തർമുഖമായിരിക്കുന്ന നല്ല സ്വസ്ഥത, പിന്നെ പുറമേയും സ്വസ്ഥത. ജീവിതം എങ്ങനെയൊക്കെ ആണെങ്കിലും അവനവൻ തീരുമാനിക്കുന്ന പോലെയാണ്. അത് മറ്റുള്ളവരും തീരുമാനിക്കുന്നതല്ല, മറ്റുള്ളവരല്ല അതിനെ കുറിച്ച് നിയന്ത്രിക്കുന്നതും അതിനെ കുറിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതും അവരവരാണ്. അവരവരുടെ ജീവിതത്തിന് എന്താണ് വേണ്ടത്, ഈ വേദാന്ത യുക്തിയിലാണ് ജീവിക്കുന്നതെങ്കിൽ അതിൽ പരെ ഇനിയൊരു ഭാഗ്യം വേറെ വരാനില്ല. അതുകൊണ്ട് വീണ്ടും ഇതിനെ കുറിച്ച് വീണ്ടും വീണ്ടും പറയാണ്, ഈ ദൃശ്യാനുഭവത്തിനെല്ലാം ബോധമായി കണ്ടുകൊള്ളണം. എവിടെ എവിടെ ദൃശ്യമുണ്ടോ അപ്പം എല്ലാം ഭഗവാനാണെന്ന് കാണണം. എന്നിട്ട് നാനാത്വ ഭ്രമത്തിനെ വീണ്ടും, ഒരു ശബ്ദം പോലും അതിന് കളങ്കമാണ്, അവിടെ ശബ്ദം പോലും ഇല്ല. മൗന കല അമൃതാപ്തി എന്ന് പറയുമ്പോ ആ മൗനം സർവത്ര നിറഞ്ഞു നിൽക്കുന്ന എല്ലാത്തിന്റെയും കേവലമായ ഒരു സാമാന്യമായ ഉണ്മയെ ഭാവന ചെയ്യുന്നവനായി പൂർണമായ പരമാനന്ദാനുഭവത്തിലെത്തി ദിഗന്ധങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഉള്ളിന് ഉണ്മയെ ഭാവന ചെയ്യുന്നവനായിരിക്കും. ഉണ്മ എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്ന അനുഭവം. വേണമെങ്കിൽ നമ്മളൊക്കെ ഇത് കേൾക്കുമ്പോ ഒന്ന് കണ്ണടച്ചിരുന്നത് കേട്ടോണ്ടിരുന്നിട്ട് ആ ഉണ്മയെ ഭാവന ചെയ്യും. ഉണ്ട് എന്നതിലല്ലേ ഇത് കേൾക്കുന്നത്. ഇപ്പൊ കേട്ടോണ്ടിരിക്കുമ്പോ കണ്ണടച്ച് കേട്ടാലും മതി, ഉണ്ട് എന്നതിലാണ് ഞാൻ കേൾക്കുന്നത്. ശബ്ദം ഉണ്ടാവണമെങ്കിൽ പോലും ആ ഉണ്ടെന്ന അനുഭവം ആദ്യം വരണം. ബോധത്തിനാണ് എല്ലാം. ബോധത്തിനെ വിട്ട് സത്യത്തിൽ ഇവിടെ വേറെ ഒന്നും ഉണ്ടായിട്ടേയില്ല, ഇനി ഉണ്ടാവുകയുമില്ല. രാമ, സാമാന്യമായ ഈ ഏക സത്തയാണ് എല്ലാത്തിന്റെയും ആദി. ഈ കാണുന്നതിന്റെ മുഴുവൻ ബീജം അതാണ്. അതിൽ നിന്നാണ് മറ്റെല്ലാ പ്രവർത്തനവും ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഈ പരമകാരണ വസ്തു നിശ്ചലമാണ്. അതിൽ സൃഷ്ടി ചലനങ്ങളൊന്നുമില്ല. അതിന് ആദിയോ അന്തമോ ഇല്ല. അതിന് ബീജമായി മറ്റൊന്നും തന്നെ ഇല്ല. എല്ലാ വിത്തുകളുടെയും വിത്ത് അതാണ്. എല്ലാ കാരണങ്ങളുടെയും പരമകാരണം അതാണ്. അതാണ് നമ്മുടെ ഉള്ളിൽ ഇപ്പൊ ഉണർന്നിരിക്കുന്ന അറിവ്, ബോധം. നമ്മൾ തന്നെയാണത്.
ഒന്ന് വീണ്ടും വീണ്ടും ശ്രദ്ധിക്കൂ, ഉണ്ട് എന്ന അനുഭവത്തിനെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നിശ്ചലമായിട്ടല്ലേ ഇരിക്കുന്നതെന്ന് ശ്രദ്ധിക്കൂ. ചലിക്കുന്നത് മനസ്സാണ്. അനുഭവം, ബോധം, ഉണ്മ എന്നത് നിശ്ചലമായി സർവവ്യാപിയായിരിക്കുന്ന അറിവാണ് എന്നറിഞ്ഞ് എല്ലാ സാരങ്ങളുടെയും സാരം അതാണ്. അതിനപ്പുറം ഒരു സാരവും നിലവിലില്ല. മറുകര കാണാനില്ലാത്ത സത്താസാമാന്യ രൂപമായ ആ ബോധ കണ്ണാടിയിലാണ് ഈ കാണുന്ന പ്രപഞ്ച ദൃശ്യങ്ങളെല്ലാം കരയിൽ നിൽക്കുന്ന വൃക്ഷങ്ങൾ എന്ന പോലെ കാണുന്നത്. വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരി തുല്യം നിജ അന്തർഗതം എന്നാണ് അങ്ങനെയാണ് പറയുന്ന. വിശ്വം എങ്ങനെയാണ്? ഒരു ദർപ്പണത്തിൽ കാണുന്നത് പോലെ നിജ അന്തർഗതം, നിന്റെ ഉള്ളിലാണ് ബിംബം. അവിടെ നിന്ന് കാണുന്ന പ്രതിബിംബമാണിത്. അവനവന്റെ ഉള്ളിൽ എങ്ങനെയും അങ്ങനെ പുറമേ കാണുകയുള്ളൂ. ശ്രദ്ധിച്ചു നോക്കൂ, വളരെ സൂക്ഷ്മമായ ദൃശ്യമാണ് ഈ പറഞ്ഞത്. ഈ പുറമേ കാണുന്നതെല്ലാം തന്റെ ഉള്ളിൽ നാമരൂപ സങ്കല്പങ്ങളായിട്ട് ഇരിപ്പുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പുറമേ നോക്കുമ്പോൾ ഇതൊരു വീടാണ്, അല്ലെങ്കിൽ ഇതൊരു കസേരയാണ്, ഇതൊരു മേശയാണ്, അല്ലെങ്കിൽ ഇതിന്ന ആളാണ് എന്നൊക്കെ തോന്നുന്നത്. അവനവന്റെ ഉള്ളിൽ ഇതിന്റെ ബിംബം ഇരിപ്പുണ്ട്. അതിന്റെ പ്രതിബിംബമാണ് വിശ്വമായി കാണുന്നത്. അതുകൊണ്ടാണ് വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരി തുല്യം. ഒരു ദർപ്പണത്തിൽ കാണുന്നത് പോലുള്ള ഒരു നഗരം, അതാണ് ഈ വിശ്വം. നിജന്തർഗതം ഇത് അകത്താണെന്നാണ്, സത്യം അകത്തിരിക്കുകയാണെന്നാണ്. ഇത് ശങ്കരാചാര്യ സ്വാമികളുടെ ദക്ഷിണാമൂർത്തി അഷ്ടകാണ്. ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ വളരെ വ്യക്തമായിട്ട് സത്യാനുഭവം ഉണ്ടാവും. അത് മുഴുവൻ നമ്മളൊന്ന് പറയുകയാണെങ്കിൽ അപ്പോ അതിനകത്ത് പറഞ്ഞതാണ്. അതുപോലെ തന്നെയാണ് ജ്ഞാനികളുടെ എല്ലാ അനുഭവം ഇതാണ്. അവർക്കറിയാം ഉള്ളിൽ കാണുന്നതാണ് പുറത്ത് കാണുന്നത്. നമ്മളൊക്കെ ശ്രദ്ധിക്കൂ, നമ്മുടെ ഉള്ളിലുള്ളതാണ് പുറത്ത് കാണുന്നത്. അങ്ങനെയൊക്കെ വ്യക്തമായി അറിയാവുന്ന ഒരാരും മറ്റുള്ളവരെയൊന്നും കുറ്റം പറയില്ല. തന്റെ വാസനയ്ക്ക് അനുകൂലമായിട്ടാണ് തന്റെ ജീവിതം. ആ വാസനയെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ നോക്കൂ. സത്യം അറിഞ്ഞ് അതിഗംഭീരമായി വേദാന്ത ശാസ്ത്രം നല്ലവണ്ണം ഗ്രഹിച്ചാൽ വാസനകൾ ഇല്ലാതെ പോകും. സർവം ബ്രഹ്മമയം, ഒറ്റ മന്ത്രം, ഒരേ ഒരു മന്ത്രം, സർവം ബ്രഹ്മമയം. അതിന്റെ കൂടെ ഈ ഞാൻ ആരാണ് എന്ന് തെളിഞ്ഞു തെളിഞ്ഞു വരും. അവസാനം ഞാൻ ഇല്ല, ഇവിടെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്ന് അനുഭവം വരും. അവിടെയാണ് യഥാർത്ഥത്തിൽ സത്യദർശനം ഉണ്ടാകുന്നത്. സത്യദർശനം എന്ന് പറയുന്നത് ആനന്ദ അനുഭവമാണ്. സത്യം ദർശിക്കുക എന്ന് പറയുന്നത് അനുഭവമാണ്. കാണുകയല്ല, അനുഭവിക്കുകയാണ്. കാണുന്നവനിൽ എത്തുന്നതാണ്. കാണുക എന്നുള്ളതിൽ കാണുന്നവനുണ്ടല്ലോ, അവനിൽ തിരിച്ചെത്തുകയാണ്. അവിടെ എത്തിയാൽ അനുഭവമല്ലേ, ഉണ്ട് എന്ന അനുഭവത്തിലാണ് എത്തുന്നത്. ഇനി ആകാശഗത്യ ഭാവാദി നിരൂപണം ഒരു ദിവസം കൂടെ കാണും, കാരണം വലിയ ദീർഘമായിട്ടുള്ള ഉപാഖ്യാനമാണ്. ഓ